إيابهم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. آدرنيانايا إصلاحي കേരളത്തിലെ പ്രഗൽഭ പണ്ഡിതന്മാരെ، മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാരെ، ഇസ്ലാഹി പ്രവർത്തകരെ، കാരണവന്മാരെ، രക്ഷിതാക്കളെ، സഹൃദയരായ നാട്ടുകാരെ، ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളക്കരയിൽ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തങ്ങളായ ദഅ്‌വാ പരിപാടികളിലൂടെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത ആളുകൾ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായപ്പോൾ തൗഹീദിന്റെ ഈ രാജപാതയിലേക്ക് കടന്നു വന്ന കാഴ്ചകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാൽവേഷൻ പോലെയുള്ള വ്യത്യസ്തങ്ങളായ ദഅ്‌വാ പരിപാടികളും സാധാരണ രീതിയിൽ നടക്കുന്ന പ്രഭാഷണ പരിപാടികളിലൂടെയെല്ലാം ഈ പ്രസ്ഥാനം തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം അതിന്റെ തനിമയോടെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തും ഇതിന് സമാനമായ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. വളരെ മുമ്പ് കാലം മുതൽക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവുകയും എന്നാൽ ഇടക്കാലത്ത് ഒന്ന് മന്ദീഭവിക്കുകയും ചെയ്ത ഈ പ്രദേശത്ത് വീണ്ടും ഇസ്ലാഹി പ്രവർത്തനം ശക്തമാകുകയും നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു മുഖാമുഖം പരിപാടി തന്നെ അതിന് വേണ്ട ഒരു അവസരം തന്നെ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രദേശത്തെ പ്രവർത്തകർ, ഈ പ്രദേശത്തുള്ള ഖാദിയും ഖത്വീബും ചോദ്യമുന്നയിക്കുകയാണ് എങ്കിൽ അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുവാൻ ഇസ്ലാഹി പണ്ഡിതന്മാർ തയ്യാറാണ് എന്നും അങ്ങനെ ഖാദിയെയും ഖത്തീബിനെയും ഞങ്ങൾ കൊണ്ടുവരാമെന്നും ഈ പ്രദേശത്തെ സുന്നി പ്രവർത്തകന്മാർ മുജാഹിദ് പ്രവർത്തകരെ അറിയിച്ചപ്പോൾ അതിന് ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ വേദിയൊരുക്കുകയുണ്ടായി. എന്നാൽ അങ്ങനെ ആവശ്യവുമായി മുന്നോട്ട് വന്ന ആളുകൾ തന്നെ ആ വേദി ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായിരുന്നാലും ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിക്കുകയും അതിനെ സംശയദൃഷ്ടിയാ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് തന്നെയും ഈ പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ കാര്യങ്ങൾ പണ്ഡിതന്മാരിൽ തന്നെ മനസ്സിലാക്കുവാനും അത് കേൾക്കുവാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. സദസ്സിൽ നിന്നുണ്ടാകുന്ന ആദർശ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഇസ്ലാഹി പണ്ഡിതന്മാർ ഇവിടെ വിശദീകരണങ്ങളും മറുപടികളും നൽകും. ഞാൻ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടു പോകുകയില്ല. ഇന്നത്തെ നമ്മുടെ ഈ മുഖാമുഖം പരിപാടി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് സുപരിചിതനായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സമാദരണീയനായ പ്രസിഡന്റ് SM ഐദി തങ്ങളവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംബന്ധിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയും വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നത് ഇസ്ലാഹി കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരായ പി അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ, KK സക്കരിയ സ്വലാഹി, അബ്ദുൽ മജീദ് സ്വലാഹി, അതുപോലെ തന്നെ മുനീർ മദനി, ഫൈസൽ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ അൻസാരി, ബാദുഷ ബാക്കവി, മുജാഹിദ് വാലിശ്ശേരി തുടങ്ങിയ ഒട്ടനേകം
പണ്ഡിതന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പേര് പറഞ്ഞതും പറയാത്തതുമായ മുഴുവൻ പണ്ഡിതന്മാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം അരുളുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ശ്രമിക്കുവാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഇസ്ലാഹി പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരണീയനായ ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ MI അബ്ദുൽ മജീദ് സുലാഹി അവരോട് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി KNM വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് SMID തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനഊമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فَإِن تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ إِنَّ أُرِيدُ لِلْإِسْلَاحِ مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരായ പണ്ഡിതരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മുഹൂർത്തമാണ് ഇന്ന്. കാരണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഒന്നുകൂടി പറഞ്ഞാൽ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സന്ദർഭമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായടം മുതൽക്ക് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായടം മുതൽക്ക്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് വന്ന് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്ത കാര്യമാണ്. വളരെ ലഘുവായൊരു കാര്യം, ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു 50 കൊല്ലം മുമ്പത്തെ അവസ്ഥയല്ല ഇന്നത്തെ ആളുകളുടെ അവസ്ഥ. 50 കൊല്ലം മുമ്പ് ഒരു വാദപ്രതിവാദത്തില് മുജാഹിദീങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദ് പറഞ്ഞു, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ പ്രാർത്ഥിക്കാനും പാടില്ല, ആരാധിക്കാനും പാടില്ല. മറിച്ച് വല്ല തെളിവുമുണ്ടോ എന്ന് മുജാഹിദീങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തോതി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത. ഈ ആയത്തോതി
എന്നിട്ട് മുജാഹിദീങ്ങളോട് ചോദിക്കുന്നു, ഇത് പരിശുദ്ധ ഖുർആനല്ലേ, ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തല്ലേ? പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ടത് ഖുർആനല്ലെന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാൻ പറ്റൂലല്ലോ. മുജാഹിദ് പറഞ്ഞു, അതെ, അത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്, അത് ഖുർആന്റെ ആയത്താണ്. സമ്മതിച്ചോ? ആ സമ്മതിച്ചു, മുജാഹിദിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഇന്ന് മനുഷ്യന്മാരെ ഏകദേശം കേട്ട് മനസ്സിലാക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് കേൾക്കും. ഇതിനാരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കും, ശ്രദ്ധിച്ച് കേൾക്കും. ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങൾ കേൾക്കണം. അതോടുകൂടി തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഹിദായത്ത് നൽകണേന്ന്. മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഹിദായത്ത് നൽകണേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് സത്യം മനസ്സിലാക്കണം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ സമീപിക്കണം. സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഒരു പേടിയും വേണ്ട, ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് നമ്മുടെ കൈവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ തെളിവ് നമ്മുടെ കൈവശമുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് മറുപടി പറയാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്ന് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അടുത്തതായി വിഷയാവതരണമാണ്. വിഷയം അവതരിപ്പിക്കുന്നതിനായി ശംസുദ്ദീൻ പാലത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ്ലാമിന്റെ തനതായ ആശയാദർശങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു മുഖാമുഖ വേദിയിലാണ് നാം ഉള്ളത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന തൗഹീദിന്റെ അടിത്തറയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പ്രസന്നതയോടെ അഭിമുഖീകരിക്കണമെന്ന ജീവിത സംസ്കാരത്തിന്റെ വശം വരെ കൃത്യമായ ദൈവിക മാർഗദർശനങ്ങൾക്ക് വിധേയമായി ജീവിതം നയിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കാൻ മാത്രമായല്ലാതെ പടച്ചിട്ടില്ല. ഈ ലോകത്ത് ഓരോ സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോഴും സർവശക്തനായ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. മനുഷ്യവർഗത്തിന് നിശ്ചയിച്ച ലക്ഷ്യത്തിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവെ തിരിച്ചറിയുകയും അവനെ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും ആരാധനയുടെ മുഴുവൻ വകഭേദങ്ങളും അവന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാനവതയുടെ നിർണായകമായ ഉത്തരവാദിത്തമായി സർവശക്തനായ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ആയിരക്കണക്കായ പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചു. പ്രവാചകന്മാർക്കെല്ലാം വേദഗ്രന്ഥവും അവതരിപ്പിച്ചു. അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ലഹു മഖാലീദു സമാവാതി വൽ അർള, ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹുവിനുള്ളതാണ്.
والذين كفروا بآيات الله أولئك هم الخاسرون അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളുന്നവരാരോ അവർ തന്നെയാണ് നഷ്ടക്കാർ. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അതുകൊണ്ട് പ്രവാചകരെ ചോദിക്കണം, അള്ളാഹുവെ കൂടാതെ മറ്റുള്ളവരെ ഞാൻ ആരാധിക്കണം എന്നാണോ അവിവേകികളെ നിങ്ങൾ പറയുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കുന്നു, ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك ولتكونن من الخاسرين. താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്. താങ്കൾ തന്നെയാണ് ആരാധനയിൽ പങ്കുചേർക്കുന്നത് എങ്കിൽ തീർച്ചയായും താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും, താങ്കൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. ബലില്ലാഹ ഫഅബ്ദുവക്കും മിന ശാക്കിരീൻ. അതിനാൽ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, അങ്ങനെ നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. എന്നാൽ അവർ അള്ളാഹുവെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ. അന്തിമനാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു പിടിയാണ്. വസ്സമാവാതു മത്വിയാത്തു ബിയമീനി. ആകാശങ്ങളാകട്ടെ അല്ലാഹു അവന്റെ വലം കരം കൊണ്ടത് ചുരുട്ടുക തന്നെ ചെയ്യും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവനിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവനിൽ പങ്കു ചേർക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. ഇതാണ് മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും നിർണായകമായ ആദർശം. ആരാധനയിൽ ഒരിക്കലും പങ്കു ചേർത്തുകൂടാ. സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അതുവഴി അവന് നന്ദിയുള്ളവനാവുകയും ചെയ്യണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഭൂമിയെ വിരിപ്പാക്കിയ, ആകാശത്തെ മേലാപ്പാക്കുകയും അവിടെ നിന്ന് മഴ ചൊരിഞ്ഞ് ആ മഴ മുഖേന സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് കനികളുണ്ടായി അങ്ങനെ സകലമായ സൗകര്യങ്ങളും ഒരുക്കിത്തന്ന, നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സജ്ജമാക്കിയ സർവശക്തനായ അള്ളാഹു, അവനെയല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിച്ചുകൂടാ. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, ഇതാണ് നേരായ മാർഗം. ഇതാണ് ആദം അലൈഹിസ്സലാം മുതൽ ലോകത്ത് ജീവിക്കുന്ന എക്കാലത്തെയും മുഴുവൻ മനുഷ്യരും അടിസ്ഥാനാദർശമായി സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ സമൂഹത്തെ തെളിയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? പരീക്ഷണം എന്ന രീതിയിൽ നമ്മിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പിശാചും അവന്റെ കൂട്ടാളികളും ഏത് വിധേനയും മാനവകുലത്തെ നരകത്തിലേക്ക് എത്തിക്കണം എന്ന ചിന്തയിലാണ്. ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നയിടത്ത് നിന്ന് സൃഷ്ടികളെ പൂജിച്ചുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന വൻകുറ്റത്തിലേക്കും അതിന് താഴെയുള്ള അനേകമനേകം പാപങ്ങളിലേക്കും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ബഹുദൂരം അകലാനും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനും നിരന്തരമായി ജനങ്ങൾക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കുകയും അവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് പിശാചും അവന്റെ സേനയും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ജന്മശത്രുവായ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും സർവശക്തനായ അള്ളാഹുവെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് എന്ന് പ്രമാണങ്ങളിലൂടെ തിരിച്ചറിയുകയും ചെയ്യേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ആദം അലൈഹിസ്സലാമോ അദ്ദേഹത്തിന്റെ മക്കളോ ഒരിക്കലും ബഹുദൈവാരാധനയിൽ അകപ്പെട്ടിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവരിൽ ചെറിയ ചെറിയ തെറ്റുകൾ, പിന്നീട് കുറെ കൂടി വലിയ തെറ്റുകൾ ചെയ്ത മക്കൾ പലരുമുണ്ടായി. അവരിൽ കൊലപാതകം നടത്തിയവർ, അസൂയയും പകയുമായി കഴിച്ചുകൂട്ടിയവർ, അങ്ങനെ പല രൂപത്തിലുള്ള തിന്മകളും അവർക്കിടയിൽ കടന്നുവന്നുവെങ്കിലും ആദൻ നബിയുടെ മക്കളാരും ആദിമകാലങ്ങളിൽ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെ ആരാധിക്കുന്ന സമ്പ്രദായം തുടങ്ങിയിട്ടില്ല. അടുത്ത തലമുറയിലും അതിന്റെ അടുത്ത തലമുറയിലും അങ്ങനെ കാണാൻ കഴിയില്ല. എന്നാൽ പത്താമത്തെ തലമുറയിൽ വദ് എന്നുപേരുള്ള ഒരു മഹാൻ സ്വാലിഹായ ഒരു മനുഷ്യൻ, അദ്ദേഹം മരണമടഞ്ഞപ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ അതാ ആദ്യമായി ഒരാൾ അങ്ങേയറ്റം ബഹുദൈവത്വത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം സ്വാധീനിക്കപ്പെട്ടു. മരിച്ചുപോയ വദ്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മക്ബറയിൽ ഭജനമിരിക്കുകയും റബ്ബിലേക്ക് അടുപ്പിക്കാൻ വദ് എന്ന മഹാൻ വേണമെന്ന ഒരു തീരുമാനത്തിലെത്തുകയും പിശാചിന്റെ ദുർബോധനത്തിൽ അകപ്പെട്ട് ആദ്യകാലത്ത് ഓർക്കാൻ വേണ്ടി എന്ന മട്ടിൽ വദ്ദിന്റെ രൂപമുണ്ടാക്കി വെച്ചു, ചിത്രം വരച്ചു വെച്ചു.
പിന്നീട് അടുത്ത തലമുറയോട് എന്തിനാണ് പൂർവികർ വധത്തിന്റെ രൂപമുണ്ടാക്കിയത്? അവർ സാധാരണ നിങ്ങളുടെ മറ്റു രക്ഷിതാക്കളെ പോലെയല്ല, മറിച്ച് റബ്ബിന്റെ അരികിൽ മുഖറബാണ്, വലിയ പദവി നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ ആദ്യം വധിനോട് പറയണം, നിങ്ങൾക്കു വേണ്ടി വധ റബ്ബിങ്കൽ ശുപാർശ പറയും. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ബഹുദൈവ ആരാധന ഉടലെടുത്തത്. പിറകെ സുവാഴും ആ രൂപത്തിൽ പൂജിക്കപ്പെട്ടു, യൗക്കും യവൂസും നസറുമൊക്കെ ആ രൂപത്തിൽ പൂജിക്കപ്പെട്ടു. അതാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനാകുന്ന സാഹചര്യം. സർവശക്തനായ അള്ളാഹു ബഹുജനങ്ങൾ എപ്പോൾ വഴിതെട്ടിപ്പോകുമ്പോഴും കാരുണ്യവാനായതിനാൽ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കും. ഫബഅസല്ലാഹു നബിയീൻ, അങ്ങനെ അള്ളാഹു നബിമാരെ നിയോഗിച്ചു. മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി, താക്കീത് നൽകുന്നവരായി. സ്വർഗത്തിലേക്കുള്ള വഴികൾ പഠിപ്പിക്കുകയും സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷമറിയിക്കാനും നരകത്തിന്റെ കെടുതികൾ ബോധ്യപ്പെടുത്തുകയും നരകത്തിലേക്ക് പതിക്കുന്ന കാര്യങ്ങൾ താക്കീത് ചെയ്യാനും പ്രവാചകന്മാരെ നിയോഗിച്ചു. വഅൻസല മഅഹുമുൽ കിതാബ ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫു ഫീ, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ആ പ്രവാചകന്മാർക്കൊപ്പം വേദഗ്രന്ഥം അവതരിപ്പിച്ചു. അതിന് തുടക്കമായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ലോകത്ത് ആദ്യമായി ബഹുദൈവാരാധന അതിരുകവിഞ്ഞപ്പോഴാണ് റസൂലുമാരെ നിയോഗിക്കാൻ തുടങ്ങിയത്. നരകം നിർബന്ധമാക്കുന്ന ആ ഏറ്റവും പിഴച്ച വിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ കരകയറ്റാൻ ദീർഘകാലം 950 വർഷക്കാലം അദ്ദേഹം പ്രബോധനം നിർവഹിച്ചു. ആ കാലത്ത് അവർ പൂജിച്ചിരുന്ന വദ്ദിനെയും സുവായിനെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്മാഉ റിജാലിൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലെ സ്വാലിഹുകളായ സദൃത്തരായ ജനതയുടെ പേരാണ്. അതെ, മഹാന്മാരായ ഔലിയാക്കളായ യോഗ്യതയുള്ള പ്രതിഭാശാലികളും പണ്ഡിതന്മാരുമായ പണ്ഡിതന്മാരെ ആദരിക്കാൻ വേണ്ടി രൂപമുണ്ടാക്കി വെക്കുകയും പിന്നീട് പിൽക്കാലത്ത് വരുന്നവർ അവരെ തന്നെ വിളിച്ചു തേടുകയും അള്ളാഹുവിലേക്ക് ഇടയാളന്മാരാക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങുകയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത്, ഇവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് ഞങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, അതെ മാ നഅബുദുഹും ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കണം എന്നതിനു വേണ്ടിയല്ലാതെ എന്ന ഒരു ന്യായം വിശ്വാസ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരികയും അവരുടെ വിശ്വാസം അവരിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് വീണ്ടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു, ചരിത്രം ആവർത്തിച്ചു. ഇതേപോലെ തന്നെ മഹാന്മാരെ ആദരിക്കുകയും ആദരവ് അതിരുകവിയുകയും റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകളും അതേപോലെ നേർച്ച വഴിപാടുകളും സൃഷ്ടികളായിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുകയും വീണ്ടും വിഗ്രഹങ്ങളും അതേപോലെ മക്ബറകൾ പൂജിക്കപ്പെടുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നിയോഗിതനായി. അറബികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇബ്രാഹിമി മില്ലത്തിലായിരുന്നു അവർ ഉണ്ടായത്. വിഗ്രഹഭഞ്ജകനായ തൗഹീദിന്റെ മാതൃകായോഗ്യനായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബഹുദൈവാരാധനയിലേക്കുള്ള ഒരു സൂചന പോലും അവരിൽ നിന്നുണ്ടാവില്ല എന്ന് തീർച്ച. പിന്നെ എങ്ങനെ അറബികൾക്കിടയിൽ വിഗ്രഹാരാധന വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യവും പഠിപ്പിച്ചു. ലാത്ത് എന്നു പേരുള്ള ഒരു മഹാൻ സബീഖ് എന്ന പ്രത്യേകമായ ഒരു പാനീയം ഉണ്ടാക്കി കൊടുക്കും, അത് കുടിച്ചാൽ സവിശേഷമായ ഒരു പോഷൻ ലഭിക്കും. അങ്ങനെയുള്ള കറാമത്തുണ്ടായിരുന്ന മഹാനായ ലാത്ത് എന്നറിയപ്പെട്ട ആ മഹാൻ മരണപ്പെട്ടപ്പോൾ അംറ് ഇബ്നു ലുഹൈ എന്ന ഹുസാ ഗോത്രക്കാരനായ ഒരു വ്യക്തി, അയാൾ ഇന്നഹു ലം യമുത്ത്, ലാത്ത മരിച്ചിട്ടില്ല എന്ന് വിളംബരം നടത്തുകയും ലാത്തയുടെ കബറിന്റെ അരികിൽ ഭജനമിരിക്കുകയും അങ്ങനെ ലാത്തയുടെ കബറിലേക്ക് ലാത്തയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒട്ടകത്തെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം, സായിബത്തിനെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം തുടക്കം കുറിക്കുകയും ചെയ്തു. അറബികൾക്കിടയിൽ ബഹുദൈവത്വം വന്നത് അങ്ങനെയാണ്. ലാത്തയുടെ പൊരുത്തം കിട്ടാനും ലാത്തയുടെ പ്രീതിക്കും വേണ്ടി ലാത്തയുടെ പൊരുത്തത്തിനായി നേർച്ച നേർന്നുകൊണ്ട് ഒട്ടകത്ത് ഉഴിഞ്ഞിട്ടുകൊണ്ട് അങ്ങനെ അംറ് ഇബ്നു ലുഹൈ എന്ന് പേരുള്ള ആ മനുഷ്യൻ അറബികൾക്കിടയിൽ ആദ്യമായി ബഹുദൈവാരാധന കൊണ്ടുവന്നുവെന്നും അതിന്റെ പേരിൽ ഏറ്റവും കടുത്ത ശിക്ഷ നരകത്തിൽ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ടുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, മഹാന്മാരോടുള്ള ആദരവ് അതിരുകവിയുകയും പിന്നീട് അവരെക്കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടക്കുകയും റബ്ബിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട ആരാധനയുടെ മുഴുവൻ വകഭേദങ്ങളും സൃഷ്ടികൾക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ലോകത്ത് ആദിമകാലം മുതൽ ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിയാനമുണ്ടായത് എന്ന് കാണാൻ സാധിക്കും.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമനായി കടന്നു വരികയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് തൗഹീദ് വ്യക്തമായി പഠിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജനതയിൽ ജാഹിലിയ ജനതയിൽ ഉണ്ടായിരുന്ന ആ ഈ കടുത്ത ശിർക്കിന്റെ മുഴുവൻ അംശങ്ങളും അതോരോന്നും കൃത്യമായി വേർതിരിച്ച് വരച്ചു കാണിക്കുകയും ബഹുബമക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകർ പെട്ടുപോയ അപകടങ്ങളിൽ ഒരിക്കലും പെടരുത് എന്ന് വ്യക്തമായ താക്കീ നൽകുകയും ചെയ്തുകൊണ്ട് തൗഹീദിലേക്കുള്ള ദഅവത്ത് മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ച അതേ ദഅവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, നാം എല്ലാ ഉമ്മത്തിലും റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ വജ്തനിബ് താഗൂത്, നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം, അതേപോലെ താഗൂത്തിനെ നിങ്ങൾ വർജിക്കണം. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സകലതിനെയും വർജിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹു എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അന്തിമനാൾ വരെയുമുള്ള ജനതയ്ക്ക് ലോകത്തിന്റെ നാനാദിക്കുകളിലുമുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഈ തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നിയുക്തനായ അവസാനത്തെ പ്രവാചകനാണ്. അദ്ദേഹം ഈ ദൗത്യം നിർവഹിച്ച് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഓരോന്നും അവതരിപ്പിച്ച് അത് പൂർത്തീകരിച്ച് പിരിയുമ്പോൾ ചില പ്രവചനങ്ങൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറം ബിശിബരിൻ വദിറാം ബിദിറായിൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൽ ലദഖൽതുമു, തീർച്ചയായും നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പൂർവീകരുടെ മാർഗം പിന്തുടരുക തന്നെ ചെയ്യും. അവർ ഒരുടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അവിടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഏതാണ് പൂർവികരുടെ ചര്യ? ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മഹാന്മാരോടുള്ള ആദരവ് അതിരുകവിഞ്ഞ് അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് തന്നെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരം വരെ. അങ്ങനെ പൂർവികരായ ആളുകൾ വ്യതിചലിച്ചു പോയതുപോലെ മഹാന്മാരെ അമിതമായി പ്രശംസിച്ച് അങ്ങനെ റബ്ബിന്റെ പുത്രന്മാരാണ് എന്ന് പറയുകയും അവതാരങ്ങളാണ് എന്ന് പറയുകയും റബ്ബിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനക്കർഹരാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ സൃഷ്ടിപൂജയിലേക്ക് എത്തുന്ന ചരിത്രമാണ് കഴിഞ്ഞ പാരമ്പര്യങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാ അൽ യഹൂദു വൻ നസാറ ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? ചാണിന് ചാണായും മുഴത്തിനു മുഴമായും ഞങ്ങൾ അവരുടെ മാർഗം പിന്തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫമൻ, അല്ലാതെ മറ്റാര്? അതെ, ഇത്ര കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തഖൂമു സാഅത്തു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, ഒരിക്കലും ലോകാവസാനം സംഭവിക്കുന്നില്ല എന്റെ ഉമ്മത്ത് ബഹുദൈവാരാധകരുമായി ചെന്നു ചേരുന്നതുവരെ. എന്റെ ഉമ്മത്ത് വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുന്ന ഘട്ടം വരും. മുസ്ലിം ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്തുകൾ ഒരു ഭാഗത്ത് ഉരുവിടുകയും അതേസമയം വിഗ്രഹങ്ങളെ തന്നെ പൂജിക്കുന്ന അവസ്ഥ കടന്നു വരികയും ചെയ്യും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. എന്റെ ഉമ്മത്ത് ശരിയായ ദിശയിൽ നിന്ന് വഴിതെറ്റി, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈനമില്ല, എന്റെ ഉമ്മത്തി 73 മില്ലത്തുകളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴികെ എല്ലാവരും നരകത്തിലാണ്. ഏതാണ് ആ ഒരു മില്ലത്തി എന്ന് സ്വഹാബത്തിനറിയണം. അൽ ജമാഅത്ത്, ആ സംഘം പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വിശ്വാസം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ സമൂഹത്തിൽ എപ്രകാരമാണോ കണ്ടത് ആ രൂപത്തിൽ സ്വീകരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് അവരും വിശ്വസിക്കുന്നത് എങ്കിൽ അവർ ഹിദായത്തിലായേനെ. വഇൻ തവല്ലൌ ഫഇന്നമാഹും ഫീ ശിഖാഖ്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ കക്ഷിത്വത്തിൽ അകപ്പെട്ടതുതന്നെ. സ്വഹാബത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം. അതുകൊണ്ട് എങ്ങനെയാണ് ഏകദൈവാരാധന നിർവഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഇസ്ലാമിന്റെ മുഴുവൻ ആദർശങ്ങളെന്നും എവിടെയാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുക എന്നും തിരിച്ചറിയണമെങ്കിൽ സ്വഹാബത്തിന്റെ വിശ്വാസവുമായി നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ചു നോക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ മാതൃകാ സമൂഹമായി സ്വഹാബത്തിനെ അവതരിപ്പിച്ചു. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ ആലന്നാസ്, അപ്രകാരം നിങ്ങളെ നീതിയുടെ അതേപോലെ മധ്യമമായ ഒരു സമൂഹമായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? ലിതകൂനു ശുഹദാ ആലന്നാസ്,
അവരാണ് നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്. വയക്കൂണ റസൂലു അലൈക്കും ഷഹീദ, റസൂലാണ് അവർക്ക് മാതൃകയാകേണ്ടത്. അങ്ങനെ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് ഇസ്ലാമിന്റെ ആദർശവും സംസ്കാരവും ഉൾക്കൊണ്ട സ്വഹാബത്ത് അന്തിമ നാൾ വരെയുമുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്നും അതുകൊണ്ട് അവർ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കേണ്ടത് എന്നും അവരുടെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരമെന്നും അവർ നന്മയായി കണ്ടതാണ് ഇസ്ലാമിന്റെ നന്മയെന്നും അവർ തിന്മയായി കണ്ടത് തിന്മയായതിനാൽ വർജിക്കണമെന്നും വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ ആരാധകരുമായി അവർ വേറിട്ടത് എന്ന് കൃത്യമായി നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ വിഗ്രഹ ആരാധന പദ്ധതിയെ കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായി പ്രേരിപ്പിച്ചു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറ, ലാത്തയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഉസ്സയെ പറ്റി ആലോചിച്ചോ? ആ മറ്റേ മൂന്നാമത്തെ മനാത്തിനെ പറ്റി ചിന്തിച്ചോ? അതുകൊണ്ട് ചിന്തിക്കണം. ലാത്ത് ഞാൻ സൂചിപ്പിച്ചു, മഹാനായിരുന്നു. മരണപ്പെട്ടു പോയപ്പോൾ അമ്ര എന്നു പേരുള്ള ഒരു ഹുസാ ഗോത്രക്കാരൻ വന്നിട്ട് ഇന്നഹു ലം യമുത്ത്, അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് മരിച്ചവരും ജീവിച്ചവരും സമമാണ് എന്ന ഒരു പിഴച്ച മുദ്രാവാക്യവുമായി ലാത്തയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ലാത്തയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാം മക്ബറ പൂജയുടെ പ്രതീകമാണ് ലാത്ത്. ഉസ്സ എന്നാൽ ഒരു മരമാണ്. നമ്മുടെ നാട്ടിൽ പുത്തരിപ്പാടത്തും തളിപ്പറമ്പിലും മറ്റു പല പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു മഹാൻ വിശ്രമിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന മരത്തെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ. ഇതേപോലെ ജാഹിലിയ കാലത്ത് ഒരു മഹാൻ സ്പർശിച്ച വിശ്രമിച്ച ഒരു മരം ഉസ്സ, ആ മരത്തെ പൂജിക്കുന്ന സമ്പ്രദായം. അതേപോലെ മനാത്ത് ഒരു പാറക്കല്ലാണ്. നാട്ടുകല്ലിലെ മീസാൻ കല്ലുകളെയും അതുപോലുള്ള മറ്റ് കല്ലുകളെയും ഒക്കെ പൂജിക്കുന്നവർ ഒരു മഹാൻ സ്പർശിച്ചു, ഇരുന്നു, മരമാടപ്പെട്ടു എന്നിങ്ങനെയുള്ള കാരണം കൊണ്ട് കല്ലുകളെ പൂജിക്കുന്ന സമ്പ്രദായം ശരിയല്ലേ? അങ്ങനെ ബഹുദൈവാരാധകരിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്റെ ഉമ്മത്തിൽ തന്നെ കടന്നുവരും, അത് വരാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം വേദനയോടുകൂടി നോക്കിക്കാണേണ്ടി വരുന്ന ഒരു ഗതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തെളിവുകൾ ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് വിഗ്രഹാരാധന കടന്നുവരുന്നത് എന്നും അത് തൗഹീദിലേക്ക് തിരിച്ചു വരേണ്ടത് എപ്രകാരമാണ് എന്നും വളരെ വ്യക്തമായി ബോധവൽക്കരണം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ അവർ റബ്ബിനെ ആരാധിച്ച രീതിയിൽ അതുപോലെ അള്ളാഹുവിന് പകരം മറ്റൊരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ടല്ല, ഞങ്ങൾ മനമ്പത്തടിഞ്ഞ ബീവിയെയും മമ്പറം തങ്ങളെയും ബദരീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളത്. മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അനേകമനേകം പാട്ടുകൾ, മാലപ്പാട്ടുകൾ, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ എത്രയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചത് ഖുൽ ഇന്നമാ അദു റബ്ബി, പറയണം ഇന്നമാ അദു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ ഒരിക്കലും അവനിൽ ശിർക്ക് വെക്കുകയില്ല, ബഹുദൈവത്വവാദിയാവുകയില്ല. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് പ്രഖ്യാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ടത്. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദൂ മഅല്ലാഹി അഹദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ പള്ളികൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്താ ചെയ്യുന്നത്? ഇതുപോലുള്ള വേദികളിൽ വന്നുകൊണ്ട് തങ്ങളെ തങ്ങളെ എന്ന് വിളിക്കുകയും എന്നിട്ട് ഖൗമു ആമീൻ ആമീൻ എന്ന് പറയുകയും ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹുവേ എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ ആമീൻ എന്ന് പറയുന്ന അതേ ഭക്തി വികാരങ്ങളോടുകൂടി മൊഹിദ്ദീൻ ശേഖയെ കാക്കണേ, തങ്ങളെ കാക്കണേ, അതേപോലെ ബീവിയെ രക്ഷിക്കണേ, ഇങ്ങനെ സിദ്ധന്മാരോടും ബീവിമാരോടും ഉമ്മമാരോടും വലിയമാരോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജനത മുസ്ലിം ഉമ്മത്തിൽ തന്നെ റബ്ബിന്റെ മുന്നിൽ ഏത് ഭക്തി വികാരങ്ങളോടുകൂടി അങ്ങനെ അങ്ങേയറ്റത്തെ താഴ്മയും കീഴ്വണക്കവും മക്ബറകളിൽ മറമാടപ്പെട്ടവരുടെ മുന്നിൽ കല്ലുകളുടെയും മരങ്ങളുടെയും മുന്നിൽ അതേ തരത്തിലുള്ള ഭക്തി വികാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അഭൗതികമായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനയുടെ വകുപ്പിൽ പെടുന്ന അതേ പ്രാർത്ഥന ഇസ്തിഗാസ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആ സംഗതി നിങ്ങൾ നോക്കൂ. സർവശക്തനായ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയുടെ ഏറ്റവും നിർണായകമായ ആ പ്രാർത്ഥന പോലും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കൊടുക്കുകയും പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയെത്ര വരികളാണ്! കേവലം ഈ ഒരു മംഗൂസ് മൗലിദ് എടുത്താൽ തന്നെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത വരികൾ കാണാൻ സാധിക്കും. ഷറഫൽ അനാ മൗലിദിലും അഷറഖ ബൈത്തിലും സലാം ബൈത്തിലും സുബ്ഹാന മൗലിദിലും ഇപ്പോഴിങ്ങനെ ഈ മൗലിദിന്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഓരോ വീടുകളിലും കവലകളിലും മദ്രസയുടെ ഓരങ്ങളിലുമൊക്കെ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതാണോ? അബദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു
ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. ആരെയാണ് വിളിക്കുന്നത്? അങ്ങയുടെ പാവപ്പെട്ട ഈ അടിമ, അഗതിയായ ഈ അടിമ എല്ലാ മാപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ താങ്കളിൽ നിന്ന് യാ ബശീറു യാ നദീർ എന്ന് വിളിച്ചുകൊണ്ട്, പ്രവാചകന്റെ വിശേഷണങ്ങൾ വിളിച്ചുകൊണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകരെ, താക്കീതുകാരായ പ്രവാചകരെ എന്നിങ്ങനെ പറഞ്ഞ് നല്ല വിചാരവുമായി അങ്ങയുടെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ, ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണമേ. യാ ഖിയാസി യാ മലാദി, എന്റെ സഹായമേ, എന്റെ അവലംബമേ. തീമുലിം മാസിൽ ഉമൂരി, മുഴുവൻ ദുരിതങ്ങളിൽ നിന്നും എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നവരായ പ്രവാചകരെ, ഞങ്ങളെ കാക്കണമേ എന്ന് അള്ളാഹുവെ മാത്രം വിളിച്ചുകൊണ്ട് ദുരിതങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വിളിച്ചു നടത്തേണ്ട വിളിച്ചു പ്രാർത്ഥന ആരാധന. സൃഷ്ടികൾക്ക് കൊടുക്കുന്ന വേദനാജനകമായ കാഴ്ച കാണുന്നു, എന്നിട്ടിത് പ്രവാചകനോടുള്ള സ്നേഹമാണ് എന്നാണ്. പ്രവാചകൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത്, അതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി അല്ലേ ഇങ്ങനെ ഓരോ വചനങ്ങളും മാലപ്പാട്ടുകളിൽ നിന്നെടുത്താൽ അതിന്റെ അർത്ഥം സമൂഹത്തിന് മനസ്സിലായാൽ മാലകൾ പാടാൻ ആളെ കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് വല്ലപ്പുഴയിൽ ആ ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നിടത്ത് നിന്ന് വലിയ അറിയപ്പെടുന്ന മുഖാമുഖ വീരന്മാർ വരെ പിന്നോട്ടടിച്ചത് എന്നറിയാം. ഒന്ന് രണ്ടുദാഹരണങ്ങൾ കൂടി കേൾപ്പിക്കട്ടെ. പ്രവാചകനെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഇത് വരാൻ പാടുണ്ടോ? ഇത് വരുന്ന നാവിൽ നിന്ന് നാളെ ബർസഖിൽ ആരാണ് നിന്റെ റബ്ബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്നുത്തരം പറയാൻ കഴിയുമോ? സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ച നാവ് കൊണ്ട് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് ആലമിൽ ബർസഖിൽ ഉത്തരം പറയാൻ കഴിയില്ല കേട്ടോ. എന്താ വിളിക്കുന്നത്? ഫജുദിയാ റസൂലല്ലാ മിൻ കാബി റഹ്മത്തിൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് മുഴുവൻ പാപങ്ങളും അറ്റമില്ലാതെ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറ്റുക എന്ന മാപ്പ് നൽകുക എന്ന മഹത്തായ ഔദാര്യം പ്രവാചകരെ അങ്ങയുടെ കരുണമുഖേന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. എന്നിട്ടിതാ റബ്ബിനോട് പറയേണ്ട അതേ വാചകം പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ത ഗഫാറുൽ ഖതായ വസ്നൂബിൽ മുബിഖാത്ത്, അങ്ങാണ് മുഴുവൻ പാപങ്ങളും എല്ലാ നിലക്കും മാപ്പാക്കുന്നവൻ, അങ്ങാണ് വൻ പാപങ്ങൾ പൊറുക്കുന്നവൻ. അന്ത സത്താറുൽ മസാബി, അങ്ങാണ് തെറ്റുകുറ്റങ്ങളൊക്കെ മായിച്ചു വെക്കുന്നവൻ. റബ്ബിനോടാണോ? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ്. സുബ്ഹാന മൗലിദിൽ ഈ വരി കാണുക, ഇനിയോ സലാം ബൈത്തിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക യാ മാഹിസ്സുനൂബി, പാപങ്ങൾ മായിച്ചു കളയുന്ന പ്രവാചകരെ അങ്ങേക്ക് സലാം. അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, ദുരിതങ്ങൾ നീക്കിക്കളയുന്ന പ്രവാചകരെ അങ്ങേക്ക് സലാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിന് മാത്രം നൽകേണ്ട വിശേഷണം പ്രവാചകന് നൽകുന്ന ബൈത്തുകളും വരികളും ഉൾപ്പെടുന്ന മാലകളും പാട്ടുകളുമാണ്. അർത്ഥബോധമില്ലാതെ നമ്മുടെ നാട്ടിലുള്ള ധാരാളം കുടുംബാംഗങ്ങളെ കൊണ്ട്, ആണുങ്ങളെ കൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടും, ദർസ് വിദ്യാർത്ഥികളെ കൊണ്ടും നമ്മുടെ മുസ്ലിയാക്കന്മാർ പാടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കടുത്ത ശിർക്കിന്റെ വരികളാണ്. ഇനി ഇർത്തഖബത്ത് ചൊല്ലുമ്പോഴോ അറ്റമില്ലാത്ത പാപവുമായി പ്രവാചകരിലേക്ക് വന്നിരിക്കുന്നു. നോക്കൂ, ആരാണ് പാപങ്ങൾ പൊറുക്കുക? അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ്, വിശുദ്ധ ഖുർആൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഇതാ ഞങ്ങൾക്ക് മുഹമ്മദ് നബി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കടുത്ത കുഫറിലേക്ക് ബഹുജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ഇനിയോ നരകമോചനം തേടേണ്ടത് ആരോടാണ്? എത്ര പ്രാർത്ഥനകൾ നരകത്തിൽ നിന്ന് റബ്ബിനോട് തേടാൻ വേണ്ടി അല്ലേ. റബ്ബനാ അത്നാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചുകൊണ്ടാണ് നരകത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ദുആ ചെയ്യുന്നത്. റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടണമേ ഞങ്ങളുടെ നാഥ, റബ്ബിനോടാണ് പറയുന്നത്. അങ്ങനെയല്ലേ ഈ ലോകത്തുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും കാണുമ്പോൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നീ പരിശുദ്ധനാണ്, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മുഹമ്മദ് നബിയോടും മുഹൈദീൻ ശൈഖിനോടുമാണ് നരകത്തിൽ നിന്ന് കാക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം ദുആ ചെയ്യുന്നത്. വനജ്ജിഹി മില്ലല ഫിഹാ മഹാലിഖു സുൽത്താന കുല്ലി വലിയിൻ മുഹിയദ്ദീനി, മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് എല്ലാ ഔലിയാക്കളുടെയും മഹാരാജാവായ മുഹിദ്ദീൻ എന്നവരെ, നാശകരമായ ലല എന്ന നരകത്തിൽ നിന്ന് എന്റെ ഈ ശരീരത്തെ കാത്തുരക്ഷിക്കണമേ എന്നാണ്. എത്രത്തോളം റബ്ബിന്റെ സേനയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി, വമായ അലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, റബ്ബിന്റെ സേനയെ സംബന്ധിച്ച് റബ്ബിനല്ലാതെ അറിയില്ല. എന്നാൽ മാലയിലേക്ക് വരുമ്പോഴോ
ജയൂഷുല്ലാഹി ജുന്ദി തഹ്ത ഹുക്മി, റബ്ബിന്റെ സേന എന്ന് പറഞ്ഞാൽ അത് റബ്ബിന് ഇവിടെ വിധി നടപ്പാക്കേണ്ട സേന എന്ന് പറഞ്ഞാൽ അത് എന്റെ സേന തന്നെയാണ്, എന്റെ അധികാരത്തിന് കീഴിലാണ് റബ്ബിന്റെ പട്ടാളക്കാരുള്ളത് എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് റബ്ബിന്റെ അധികാരം ഔലിയാക്കന്മാർ ആണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ചിലർക്ക് വകവെച്ചു കൊടുക്കുകയും അങ്ങനെ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന യാതൊരു തത്വദീക്ഷയുമില്ലാതെ സൃഷ്ടികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ജാഹിലിയത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പേരിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലഹൂദാഴ്വത്തുൽ ഹഖ്, എന്നാൽ ന്യായപ്രകാരമുള്ള പ്രാർത്ഥന, അത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ന്യായങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇലാഹാണ് എന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും വിളിക്കുന്നില്ല. ഇലാഹാണ് എന്ന് കരുതാതെ വിളിച്ചാൽ അത് എത്ര വലിയ പ്രാർത്ഥനയായാലും ഏത് അഭൗതിക രീതിയിലായാലും അതൊരിക്കലും ശിർക്കാവുകയില്ലെന്നും ഇബാദത്താവുകയില്ലെന്നും കരുതുമ്പോൾ ചില സംഗതികൾ അവിടെയും പഠിച്ചിരിക്കേണ്ടതുണ്ട്. നിർണായകമായി നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ദാത്തു അൻവാത്തിന്റെ പ്രശ്നം. എന്താണ് അബൂവാഖിദ് അൽലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ കുറച്ചാളുകൾ പുതുവിശ്വാസികൾ ഉണ്ടായിരുന്നു ആ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. ഇതാ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന കൊളുത്തുള്ള മുള്ളുകളുള്ള ഒരു മരം അതിനെ പൂജിക്കുന്നത് ഞങ്ങൾ കണ്ടു. വാളിന് പ്രത്യേകമായ ശക്തി കിട്ടും എന്ന വിശ്വാസത്താൽ ടക്കത്തെടുക്കാൻ വേണ്ടി അവർ അതിന്റെ മുള്ളുകളിൽ വാളുകൾ കൊളുത്തിയിടാറുണ്ടായിരുന്നു. ഞങ്ങളറിയാതെ പ്രവാചകരോട് പറഞ്ഞുപോയി, പ്രവാചകരെ അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളത് പോലെ ബറക്കത്തെടുക്കാൻ ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. പ്രവാചകന്റെ കൈകൊണ്ടൊന്ന് സ്പർശിച്ച് ഒരു മരം ബറക്കത്തെടുക്കാൻ തക്കവണ്ണം നമുക്ക് യോജിക്കാൻ, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? പുത്തരിപ്പാടത്തെ മരവള്ളിയിൽ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ കുട്ടികളുണ്ടാകാനും മറ്റു വിസഹരിയാകാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലരും ദൃശ്യങ്ങളിലൂടെ കണ്ടതാണല്ലോ. അങ്ങനെ പലയിടത്തുമുണ്ട് അത്തരം ഏർപ്പാടുകൾ. തളിപ്പറമ്പിൽ സി എം വലിയുല്ലാഹി എന്ന സുഖമില്ലാതെ മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളിരുന്ന ഒരു മരച്ചുവട് ഇന്ന് വലിയ ആരാധനയുടെ ഒരു കേന്ദ്രമായി നിങ്ങൾ കാണാൻ സാധിക്കും. അവരറിയണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് നൽകിയ മറുപടി എന്ത്. അല്ലാഹു അക്ബർ കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ അലൈഹി സലാം, ഇത് മൂസ നബിയോട് ഇസ്രായേലിയർ പറഞ്ഞ കണക്കെയാണല്ലോ. അവർക്ക് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ വേണം എന്ന് ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞ അതേ ധിക്കാരമാണല്ലോ ഈ ദാത്തു അൻവാത്തിന്റെ കാര്യത്തിൽ നിങ്ങളും എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോൾ മക്കാ മുശരിക്കുകൾ, അവർ യഥാർത്ഥത്തിൽ മുശരിക്കുകളായി മാറിയത് റബ്ബിനെ പോലെ വേറെ ഇലാഹുണ്ട് എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണോ? അല്ല, യഥാർത്ഥ ഇലാഹായും പ്രപഞ്ചനാഥനായും അവർ അള്ളാഹുവെ തന്നെയാണ് അംഗീകരിച്ചത് എന്നതിന് എത്ര വേണമെങ്കിലും തെളിവുകൾ നിരത്താൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽക്കുള്ള ആയത്തുകൾ നിങ്ങൾ ഓതുക, അതേപോലെ സൂറത്തുൽ ഖുമാനിലെ ആയത്തുകൾ, മറ്റ് അനേകം അധ്യായങ്ങളിലെ ആയത്തുകൾ. സമയദൈർഘ്യം കൊണ്ട് ഞാനിതിപ്പോൾ ഓതി കേൾപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ്, ആരാണ് ആകാശഭൂമികൾ പടച്ചത്, ആരാണ് അർശന്റെ ഉടയവൻ, ആരാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, ആരാണ് കണ്ണും കാതും നൽകുന്നവൻ, ആരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ കാര്യത്തിലൊന്നും മക്കയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ബഹുദൈവ ആരാധകന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. തീർച്ചയായും അത് അല്ലാഹു തന്നെ, തീർച്ചയായും അത് അല്ലാഹു മാത്രം, സൃഷ്ടാവ് അല്ലാഹു മാത്രം, നിയന്താവ് അല്ലാഹു മാത്രം, ഇങ്ങനെ എല്ലാ നിരക്കും അല്ലാഹുവിന്റെ സർവയോഗ്യതകളും അവർ അംഗീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ യോഗ്യതകൾ അംഗീകരിച്ചത് കൊണ്ടാണ് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചത് പോലും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്ന ധാരണയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ന്യായം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം തുടങ്ങിയത്. അവർ പലപ്പോഴും കരുതിയത് അങ്ങനെയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് ന്യൂനതകളുള്ളവരാണല്ലോ. സൂറത്ത് ഇസ്രായേൽ 57 ആയത്ത് നിങ്ങൾ നോക്കൂ. കുലിദോല്ലദീന സാംതും മിന്ദൂനി, റബ്ബിനെ കൂടാതെ നിങ്ങൾ ജൽപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചോളൂ. ഫലാ യംലികൂന കശ്ഫല്ലുരി അൻകും വലാ തഹവീല, നിങ്ങളുടെ ദുരിതങ്ങൾ നീക്കാനോ മാറ്റം വരുത്താനോ അവർക്ക് സാധ്യമല്ല. ഉലായിക്കല്ലദീന യദൂൻ, അവർ തന്നെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, റബ്ബിലേക്കൊരു മാർഗം തേടിക്കൊണ്ട്. അവരാരാണ്? അയ്യുഹും അഖറബ്, അവരിൽ ആരാണോ ഏറ്റവും റബ്ബിനോട് അടുത്തിരിക്കുന്നത്, റബ്ബിനോടടുത്ത മഹാന്മാർ തന്നെ, മലക്കുകളെ പോലെ, അതേപോലെ തന്നെ റബ്ബിനോട് ഏറ്റവും അടുത്ത യോഗ്യതയുള്ള ആളുകൾ, അമ്പിയാക്കന്മാരെ പോലെ, അങ്ങനെയുള്ളവരെ തന്നെയാണ് ഇവർ വിളിച്ചത്. അല്ലാതെ റബ്ബിനെ പോലെ മറ്റൊരു ദൈവമാണ് എന്ന് കരുതിയിട്ടല്ല. ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്,
കൊണ്ടിരിക്കുന്നത്? അവർ തന്നെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി റബ്ബിനെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, വയർജൂന റഹ്മത്തഹു വയഹാഫൂൻ അദാബഹു, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്, അവർ തന്നെ റബ്ബിന്റെ കരുണ കാണിക്കുന്നവരും റബ്ബിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാണ്. ഇന്നാദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയം റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരിക്കലും വിഗ്രഹങ്ങളെ കുറിച്ചല്ലല്ലോ, വിഗ്രഹങ്ങൾ ഒരിക്കലും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ആരാധനകളും വിളിച്ചു പ്രാർത്ഥനകളും നടത്തുകയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും വിഗ്രഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി റഹിമഹുള്ള പോലുള്ള ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്കറിയാം. ഇതേ ആ സൂറത്തിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തന്നെ പറയുകയാണ്, അന്നൽ മഖ്സൂദ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്നൊരു കാര്യം നിങ്ങൾ അറിയണം. അറദ്ദു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കൊരു മറുപടിയുണ്ട്. വഖദ് ദക്കർനാ അന്നൽ മുശ്രിക്കീന കാനു യഖൂലൂൻ, നാം പറഞ്ഞിട്ടുണ്ട് മുശ്രിക്കുകൾ പറയാറുള്ള ന്യായം ഇതാണ്, ലൈസലനാ അഹ്ലിയത്തുൻ അന്നസ്തഗല ബി ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവെ നേരിട്ട് ആരാധിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ല. ഫനഹ്നു നഅബ്ദു ബഅദൽ മുഖർറബീന മിൻ ഇബാദില്ലാ വഹുമുൽ മലായിക, അതുകൊണ്ട് തന്നെ റബ്ബിന്റെ അടിയാറുകളിലെ ചില മുഖറബുകളായ റബ്ബിൽ അടുപ്പം കിട്ടിയിരിക്കുന്ന ചില ആളുകളെയാണ് ഞങ്ങൾ ആരാധിക്കാറുള്ളത്. അപ്പൊ റബ്ബിന്റെ മഹത്വം അത് കൂടുതലാണ്, ഞങ്ങൾക്ക് നേരിട്ട് ആരാധിക്കാൻ പാടില്ലാത്ത വണ്ണം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുക്കാവുന്ന, ഞങ്ങൾക്ക് കടന്നു ചെല്ലാവുന്ന മഹാന്മാരായ റബ്ബിലേക്ക് മുഖറബുകളായിട്ടുള്ള സൃഷ്ടികളെ ഞങ്ങൾ ആദ്യം വിളിക്കും. അങ്ങനെ ആ സൃഷ്ടികളിലൂടെ പിന്നീട് റബ്ബിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ നമസ്കരിക്കാറുണ്ടായിരുന്നത്. റബ്ബ് പഠിപ്പിച്ച രീതിയിൽ നിന്ന് തെന്നിമാറിയ കൂക്കിവിളിയും കൈകൊട്ടുമൊക്കെ ആയിരുന്നുവെങ്കിലും അവർ നമസ്കരിച്ചത് റബ്ബിന് വേണ്ടിയായിരുന്നു, അത് റബ്ബിനെ അംഗീകരിച്ചത് കൊണ്ടാണ്. പക്ഷേ റബ്ബിൽ അവർ വിശ്വസിച്ച രീതി ശരിയല്ല. റബ്ബിലെ കടുപ്പിക്കാൻ ഈ മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന വിശ്വാസത്തിലെ പിഴവ്. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിൽ അവർ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുണ്ടായ കാര്യവും അത് തന്നെ. ഇനി അവർ നമസ്കാരം മാത്രമാണോ? അല്ല, സക്കാത്ത് നൽകിയിരുന്നു. കന്നുകാലികൾക്കും കൃഷിയിലും അവരുടെ വിഭവങ്ങളിൽ അവർ സക്കാത്ത് നൽകിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ, സൂറത്തുൽ അൻആമിലെ 136-ാമത്തെ ആയത്തിൽ വജഅലുലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആം നസീബ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കൃഷിയിലും കന്നുകാലിയിലും അവർ അല്ലാഹുവിന് ഒരു ഓഹരി നിശ്ചയിച്ചിരുന്നു. അല്ലാഹുവിന് മാത്രമല്ല, അവർ അവരുടെ ശുറക്കായര് പങ്കാളികൾക്ക്, മലക്കുകളും മഹാന്മാരുമായിട്ടുള്ള അവരുടെ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്ക് അവരിങ്ങനെ ഒരു ഓഹരി വെക്കും. എന്നിട്ട് അവർ പറയും, ഇത് അല്ലാഹുവിനുള്ള ഓഹരി, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ള ഓഹരി. ഹാദാലില്ലാഹി ബിസാമിഹിം വഹാദാലി ശുറക്കായിന, അങ്ങനെ പറയാൻ അവർക്കുള്ള ന്യായമെന്ത്? അത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ എഴുതി, വഖാലു അല്ലാഹു മുസ്തഗ്നിൻ അൻ വശുറക്കാഉന ഫുഖറ. അതിനവർ പറഞ്ഞ ന്യായം, അല്ലാഹു ധന്യനാണ്, ഞങ്ങളുടെ പങ്കുകാരാണെങ്കിലോ ദരിദ്രരാണ്. ഇത് പറയേണ്ട അവസ്ഥ എന്താണ്? അള്ളാഹുവിന് നീക്കിവെച്ച സക്കാത്തിന്റെ ഓഹരിയിൽ വല്ല കുറവും വന്നാൽ അവർ സാരമില്ലെന്ന് വെക്കും. എന്നാൽ പങ്കാളികൾക്ക് കൊടുത്ത സക്കാത്തിന്റെ ഓഹരിയിലാണ് കുറവ് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഓഹരിയിൽ നിന്നെടുത്ത് പങ്കാളികൾക്കുള്ള ഓഹരി അവർ പൂർത്തീകരിക്കും. അതിനവർ പറഞ്ഞ ന്യായം, അള്ളാഹുവിന് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ധന്യനാണ്, അവൻ സമദാണ്, ഹനിയാണ്, മുസ്തഗനിൻ അൻ. എന്നാൽ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവർ ധന്യരാണോ? അല്ല, മറിച്ച് വശുറക്കാഉന ഫുഖറ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഫുഖറ ആണ്, ഞങ്ങൾ കൊടുത്താലേ ഉണ്ടാകും. അപ്പോൾ സമദായ സ്വയം കഴിവുള്ള ഒരു ദൈവത്തല്ല അവർ വിളിച്ചു പ്രാർത്ഥിച്ചെന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏത് നിരക്കും റബ്ബിലേക്ക് അടുപ്പിക്കുമെന്ന് കരുതി, റബ്ബിങ്കൽ ശുപാർശ പറയുമെന്ന് കരുതി ഈ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഒന്നാമതായി മാറണം. മുഴുവൻ പ്രവാചകന്മാരും തെളിവുകൾ നിരത്തി ഇക്കാര്യം ബോധ്യപ്പെടുത്തി. കേരളക്കരയിൽ ഇത് ഖണ്ഡിതമായി പഠിപ്പിക്കാനും ഖബർപൂജയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് എത്തുന്ന ഈ കുഫറിൽ നിന്ന് കരകയറ്റാനും വ്യക്തമായ അവിശ്രമമുള്ള പ്രബോധന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ തിരിച്ചറിയാവുന്ന വണ്ണം ക്രമീകരിച്ചത്. മുജാഹിദുകളുടെ പള്ളിയിലെ ഖുതുബകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്ന ഭാഷയിലാകണം എന്നുള്ളത്
പ്രവാചകന്റെ അനുമതിയാണ്. ഇസ്ലാമിൽ എക്കാലത്തും പാരമ്പര്യമായി സർവാംഗീകൃതമായിട്ടുള്ള സംഗതിയാണ്. മദ്ഹബിന്റെ ഇമാമുകൾ പോലും സമ്മതിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ജുമുഅ ഖുത്ബകൾ പോലും ജനങ്ങൾക്ക് മനസ്സിലാകണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം നിർണയിച്ചത്? മറ്റൊന്നുകൊണ്ടുമല്ല, ദീനിന്റെ തെളിവുകൾ പഠിക്കണം. പലപ്പോഴും ദീനിന്റെ അടിസ്ഥാനം അറിയേണ്ട ഈ അവസരം പോലും നമ്മുടെ പൗരോഹിത്യം കുട്ടിയടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഖുത്ബയുടെ ലക്ഷ്യം? അത് കൃത്യമായി ഇസ്ലാമിന്റെ ആശയങ്ങൾ ഓരോന്നും എത്തിച്ചു കൊടുക്കലാണ്. ദഅവത്താണ് ലക്ഷ്യം. ദഅവത്ത് നിർവഹിക്കുമ്പോൾ അത് പ്രബോധിതന് മനസ്സിലായേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെക്കുറിച്ച് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്താനി, പ്രവാചകൻ രണ്ട് ഖുത്ബയുണ്ടായിരുന്നു. യജ്‌ലിസു ബൈനഹുമ ആ രണ്ട് ഖുത്ബകൾക്കിടയിൽ പ്രവാചകൻ ഇരിക്കും. യഖറഉൽ ഖുർആൻ വയുദക്കിറു നാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയും എന്നിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യും. ഖുതുബയുടെ ലക്ഷ്യം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരെ എന്തുകൊണ്ടാണ് ആ സമൂഹത്തിന്റെ ഭാഷയിൽ നിയോഗിച്ചത്? അറബികളിലേക്ക് അറബി അറിയാവുന്ന പ്രവാചകനെ നിയോഗിച്ചത് എന്തിനാ? വമാ അർസലാമി റസൂൽ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, അതവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഓരോ സമൂഹത്തിലേക്കും അവരുടെ ഭാഷയിൽ തന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബയാകാം. അതിനെ വിലക്കുന്ന യാതൊരടയാളവും പ്രമാണങ്ങൾ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. കാരണം ഖുത്ബയുടെ ലക്ഷ്യം തന്നെ ഉപദേശമാണ്. ആ ഉപദേശം എങ്ങനെയായിരിക്കണം? കാനത്ത് ഖസ്ദൻ കലാമൻ യഅദു ബിഹിന്നാസ് വയഖറു ആയാത്തിൻ മിൻ കിതാബില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് ഏറ്റവും മിതമായ അളവിലാകണം. അത് സംസാരമാണ്, ജനങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടുള്ള ഒരു സംസാരം, മിതമായ സംസാരമായിട്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു കലാമാണ് ഖുതുബയിലൂടെ നടക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഖുതുബയുടെ മര്യാദകളും പഠിപ്പിച്ചു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുതീലുൽ മൗഇലത യൗമൽ ജുമുഅ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ജുമുഅയിൽ തന്റെ ഉപദേശങ്ങൾ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നും ഫുഖഹാക്കൾ മുഴുവൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുതുബയിൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഇമാം ഷാഫിയുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ, ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ സമ്പ്രദായത്തെ എതിർത്തുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞു, ഇന്നമാ ഉഹ്ദിസ്, ഇത് വിദേഹത്തായുണ്ടായ ഒരു സംഗതിയാണ്. ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദ്കീറ, തീർച്ചയായിട്ടും ഖുതുബ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, അത് ഉപദേശമാണ്, അതിങ്ങനെ ആരെങ്കിലും മദ്ഹ് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടാനുള്ള സംഗതിയല്ല എന്ന്. എന്നാലോ പലപ്പോഴും നമസ്കാരം പോലെയാണ് ഖുതുബ എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബ അറബിയിൽ തന്നെയാകണമെന്ന് പറഞ്ഞ് തൗഹീദും സുന്നത്തും ഇസ്ലാമിന്റെ സംസ്കാരവും സ്വഹാബത്തിന്റെ ആദർശവും അത് ബഹുജനങ്ങളിൽ നിന്ന് അകറ്റിക്കളയാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം. എന്നാൽ ഖുതുബയും നമസ്കാരവും ഒരുപോലെയാണോ? അല്ല, നമസ്കാരം ഖിബലക്ക് നേരെയാണ്, ഖുതുബ അങ്ങനെയല്ലല്ലോ. ഖിബല പിന്നിട്ടുകൊണ്ടാണ്. ഖുതുബ സംസാരമാണ്, ഉപദേശമാണ്, കലാമാണ്. നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. നമസ്കാരത്തെക്കുറിച്ച് അതിന്റെ വ്യക്തമായ രൂപം തുടക്കം മുതൽ ഒതുക്കൊടുക്കം വരെ പഠിപ്പിച്ച് സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പ്രകാരം നമസ്കരിക്കണം എന്ന് കൃത്യമായി പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 500 ഖുതുബകൾ നടത്തിയല്ലോ. ഒരു ഖുതുബയെങ്കിലും തുടക്കം മുതൽ ഇങ്ങനെയാണ് എന്നും ഇതുപോലെയാണ് നിങ്ങൾ ഖുതുബ നടത്തേണ്ടത് എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള ഖുതുബ പ്രവാചകന്റെ ഖുതുബയാണോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾ പോലും റുക്നുകൾ മാത്രമേ അറബിയിലാകണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഖുതുബ മാത്രമാണോ പ്രവാചകൻ അറബിയിൽ നിർവഹിച്ചത്? അല്ല, നേരെ മറിച്ച് എല്ലാ സംഗതികളും നിങ്ങൾ നോക്കൂ, സന്ദർഭോചിതമായിരിക്കണം ഖുതുബ. നമ്മുടെ സമസ്തക്കാരുടെ പള്ളികളിൽ വായിക്കുന്ന ഖുതുബകൾ പോലും നിങ്ങൾ നോക്കൂ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ എന്താണ് ചോദിക്കണം നിങ്ങൾ ജനങ്ങളോട്. അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസമാണല്ലോ. എന്തേ ഇവിടെ കൊടിതോരണങ്ങൾ തൂക്കി വലിയ പലഹാരങ്ങൾ ഉണ്ടാക്കി ഇതാണ് ജന്മദിനാഘോഷം എന്ന് കരുതി ജൂതന്റെ സമ്പ്രദായത്തെ ഷിയാക്കൾ വഴി അഹ്ലു സുന്നത്തിലേക്ക് കരുതി കൂട്ടിക്കടത്തിക്കൊണ്ടുവന്ന ഈ ദുഷിച്ച ആചാരത്തെ കൊണ്ടുവരുന്നവരൊന്ന് ആലോചിക്കണം. ഖുതുബയിലെ ഒരു പരാമർശമെങ്കിലും ഈ റബീഉൽ അവ്വൽ ഖുതുബയെങ്കിലും നബിദിനം ആഘോഷിക്കേണ്ടതാണ് എന്നതാണോ? ഒരിക്കലുമല്ല. റബീഉൽ അവ്വലിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജനനത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ മരണത്തെക്കുറിച്ചാണ് ഓർക്കേണ്ടത് എന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കാത്തത് എന്നും അങ്ങനെ മരണത്തെക്കുറിച്ചും ബർസഖിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന
പറഞ്ഞ കുത്തുബകളാണല്ലോ. നബാത്തി കുത്തുബയിൽ പോലും നമുക്ക് കാണാൻ കഴിയുക അല്ലേ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ വായിക്കുമ്പോൾ ചില സംഗതികൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കാണാം അറബിനെ അറഫാ ദിനം ആ നോമ്പ് അതുമായി ബന്ധപ്പെട്ട കുത്തുബ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ അറഫ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആയിരിക്കും നമുക്ക് വെള്ളിയാഴ്ച വരിക ദുൽഹിജ്ജയിലെ കുത്തുബയിൽ. പന്ത്രണ്ടിനിതാ നമ്മുടെ നബാത്തി കുത്തുബ, അത് ഏട് വായിച്ചു കൊണ്ടിരിക്കും. മുസ്ലിയാർ പറയുകയാണ് ഇന്ന് അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുന്ന ദിനമാണ്, അത് അല്ലെങ്കിൽ നാളെ അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുന്ന ദിനമാണ്. നിങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ദുൽഹിജ്ജ ഒമ്പതിന് നോമ്പ് നിൽക്കുക എന്നതാണ്. ഇത് പറയുന്നത് ചിലപ്പോൾ എപ്പോഴാ, പന്ത്രണ്ടാം തീയതിയോ പതിനൊന്നാം തീയതിയോ ആയിരിക്കും. കാരണം നമ്മുടെ ചിലപ്പോൾ ഈ ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച. അങ്ങനെ ഇങ്ങനെ ചിന്താശൂന്യമായി ഇബ്നു നബാത്ത് മിസ്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഖുത്ബകൾ, എന്തേ നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന സമ്പ്രദായം അതിനേക്കാൾ എത്ര മെച്ചപ്പെട്ടതാണ്. വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അതിന്റെ തനതായ ഒരു രൂപം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു വാചകം മാത്രം ഞാൻ പ്രത്യേകം കേൾപ്പിക്കട്ടെ. സദഖത്തുള്ള മൂസ മുസ്ലിയാരോട്, തങ്ങളാണ് ഏറ്റവും ശരിയായ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന സംസ്ഥാനം, അവരുടെ നേതാവിനോടാണ് ചോദ്യം. എന്താണ് ചോദിക്കുന്നത്? ഈ കുത്തുബ പരിഭാഷ ഹറാമാണെന്ന് ഏതെങ്കിലും ഷാഫി കിതാബിലുണ്ടോ? സമ്പൂർണ്ണ ഫതാവയുടെ പേജ് 178 കാണാം. കുത്തുബ പരിഭാഷ ചെയ്യൽ ഹറാമാണെന്ന് ഷാഫി മദ്ഹബിലെ ഒറ്റ കിതാബിലും വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഊഹിക്കാവുന്ന ഇബാറത്തുകൾ പോലും പ്രസ്തുത കിതാബിലില്ല. സമസ്തക്കാരുടെ നേതാവ് തന്നെ ഫത്വ കൊടുക്കുന്നു, ഷാഫി മദ്ഹബിലെ ഒരു കിതാബിലും അറബിയല്ലാത്ത ഭാഷയിലുള്ള കുത്തുബ ഹറാമാണെന്ന് കാണാൻ സാധ്യമല്ല. ഒരു ഫത്വ കൂടി കേൾപ്പിക്കട്ടെ. കീഴന് കുഞ്ഞത്ത മുസ്ലിയാർ പറയുകയാണ് പരിഭാഷ ഹറാമാണോ? SSF-കാരന്റെ മുഖപത്രത്തിൽ അങ്ങനെ എഴുതിയത് ശരിയാണോ എന്നാണ് ചോദ്യം. മറുപടി ഇതാ കീഴനവരുടെ മറുപടി: ശരിയല്ല, ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല. റുക്കുനുകൾ മാത്രമേ അറബിയിൽ നിർബന്ധമുള്ളൂ, അനുബന്ധ ഭാഗങ്ങൾ മറ്റു ഭാഷയിലാകുന്നതിന് വിരോധമില്ല. ഫത്ഹുൽ മുഈൻ മുതൽ ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബുകളും പഠിച്ചാൽ ഇത് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ദീന് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായി നമ്മുടെ ജുമുഅ ഖുത്ബകൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിഞ്ഞ മാതൃക ഉത്തമ തലമുറയിൽപ്പെട്ട സ്വഹാബികളും താബിഈകളും തബഊ താബിഈകളും മാത്രമാണ്. അവർക്ക് പരിചയമില്ലാത്ത ആചാരങ്ങൾ, അത് ജന്മദിനാഘോഷമാകട്ടെ, ചാവടിയന്തരമാകട്ടെ, കബർ കെട്ടിപ്പൊക്കലാകട്ടെ, കബറിങ്കൽ പൂമൂടലാകട്ടെ, അതേപോലെ ജാറം മൂടലാകട്ടെ, ചന്ദനക്കുടമെടുത്ത് തവാഫ് ചെയ്യലാകട്ടെ, കബറിങ്കൽ സുജൂദ് ചെയ്യലാകട്ടെ, ഇങ്ങനെ ശിർക്കും കുഫറും കലർന്ന നിരവധി ബിദ്അത്തുകൾ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുകുകയാണ്. തെളിവ് വ്യക്തമായതിനു ശേഷം ആരെങ്കിലും പ്രവാചകന് എതിരായാൽ സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ ജഹന്നം അവനെ തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചുവിടും, നരകത്തിൽ അവനെ കരിച്ചു കളയും. അത് എത്ര ചീത്ത സങ്കേതം! നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് തീപ്പൊരി തീനാളങ്ങളാണ് ഉയരുക. ഓരോ തീനാളങ്ങളിൽ നിന്നും കോടിക്കണക്കിന് തീപ്പൊരികൾ. ഓരോ തീപ്പൊരിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ തീപ്പൊരിയും കൊട്ടാരം കണക്ക് വലിപ്പമുണ്ടാകും. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ ചാടുന്നത് പോലെ കൊട്ടാരം കണക്കിന് വലിപ്പമുള്ള കോടിക്കണക്കിന് തീപ്പൊരികൾ, ഭീമാകാരമായി വളർത്തപ്പെടുന്ന നിഷേധികളുടെ മുഴം കണക്കിന് 70 മുഴം കട്ടിയുള്ള തൊലികളിലേക്ക് പതിക്കുന്ന ആ ഗംഭീരമായ നരകം. അത് നിർബന്ധമാക്കപ്പെടുന്ന ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷതടാൻ പ്രവാചകന്റെ ചര്യ പിന്തുടർന്നേ പറ്റൂ. അതുകൊണ്ട് ചാവടിയന്തരം ഒഴിവാക്കണം. അതേപോലെ ജൂത ക്രൈസ്തവരിൽ നിന്ന് കട്ടെടുത്ത ജന്മദിനാഘോഷങ്ങൾ ഒഴിവാക്കണം. വിശുദ്ധമായ പവിത്രമായ പ്രവാചകന്റെ പാതയിലൂടെ, പ്രവാചകന്റെ മാതൃകയിലൂടെ സമൂഹത്തിന് സുന്നത്തുകളൊന്നും തടയപ്പെടരുത്. സമൂഹത്തിൽ ബിദ്അത്തുകൾ കടന്നു വരാൻ അവസരം കൊടുക്കരുത്. അതിന് പാർട്ടികളെ നോക്കുന്നതിന് പകരം പ്രമാണങ്ങളെ അവലംബിക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു വരികയല്ലാതെ മറ്റൊരു വഴിയുമില്ല. കഴിഞ്ഞ മാസങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാര്യമാണ് പഠിപ്പിച്ചത്. നോക്കൂ, നമ്മുടെ വനിതകൾക്ക് അവർ പള്ളിയിൽ പ്രവേശിച്ചിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് ജുമുഅകളിൽ പങ്കെടുത്ത് ഉപാജുമയിലെ ഉപദേശങ്ങൾ കേൾക്കാനും ജമാഅത്തിന്റെ 27 കിട്ടാനും താല്പര്യം കാണിച്ച് പ്രവാചകന്റെ പത്നിമാർ പ്രവാചകന്റെ മരണശേഷവും ചെയ്തിട്ടുള്ളതുപോലെ, സ്വഹാബികൾ അനുഷ്ഠിച്ചിട്ടുള്ളതുപോലെ ആ പുണ്യം കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെ തടയരുത്. നമസ്കരിക്കുന്നതിന് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്ന പ്രവാചകന്റെ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് പള്ളികൾ തടയുന്ന അക്രമികാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ ഇങ്ങനെ എത്ര എത്ര പുണ്യങ്ങളാണ്
ആണ് സമൂഹത്തിൽ എടുക്കപ്പെടുന്നത്. പകരമായി ദിക്ര ഹൽക്കകളും സലാത്ത് നഗറുകളും അതേപോലെ പുത്തൻ ആചാരങ്ങളും സുന്നത്തുകളെ ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ട് ബിദ്അത്തുകളെ കൊണ്ടുവരുന്ന പൗരോഹിത്യത്തെ തിരിച്ചറിയാൻ, ശരിയായ പ്രമാണങ്ങൾ പഠിച്ചറിയാനുള്ള അവസരം അതൊരുക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയവുമായി ബഹുജനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഈ പ്രവർത്തനത്തിൽ പ്രവാചകന്മാർ മുൻഗണന കൊടുത്ത തൗഹീദിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു. അള്ളാഹു എന്നാൽ ഭരണാധികാരിയാണ് എന്നും അതുകൊണ്ട് മുസ്ലിം അല്ലാത്ത ഭരണാധികാരി അനുസരിച്ചാൽ കാഫറായി പോകുമെന്നുള്ള എൻ ഡി എഫുകാരന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും വാദത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹിലെ പിഴവാണ്, ഷിയാക്കളുടെ ഇമാമത്തിലൂടെ ഭരണമാണ് യഥാർത്ഥ തൗഹീദ് എന്ന വാദം ജമാഅത്തെ ഇസ്ലാമിക്കാരും ഷിയാക്കളുടെ ആചാരത്തിലൂടെ ഖബർ പൂജയാണ് തൗഹീദ് എന്ന വാദം സമസ്തക്കാരും കൊണ്ടുവരുമ്പോൾ അഹ്ലു സുന്നത്തിനെ പൊളിക്കാനുണ്ടായ ഷിയായിസത്തിന്റെ ശരിയായ നിലപാടുകൾ തിരിച്ചറിഞ്ഞ് വ്യതിയാന കക്ഷികളിൽ നിന്നും വ്യതിയാന ചിന്തകളിൽ നിന്നും കരകയറാൻ ശ്രമിക്കണം. ഇൻഷാ അള്ളാ നമ്മുടെ സമയത്തിന്റെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് വിഷയ സംബന്ധമായി നിങ്ങൾക്ക് പ്രത്യേകമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സന്ദർഭമുണ്ടാകും. സത്യം സത്യമായി പ്രാമാണികമായി തിരിച്ചറിയാനും ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാനും സർവശക്തനായ അള്ളാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരുമാറാകട്ടെ. അസത്യത്തെ തള്ളാനുള്ള കരുത്ത്, അതിനെതിരെ ഒരു സമ്മർദ്ദവും കടന്നു വരാതെ തരണം ചെയ്യാനുള്ള തഖ്‌വ അള്ളാഹു നമുക്ക് നിലനിർത്തുമാറാകട്ടെ. തടുക്കാൻ കഴിയാത്ത നരകാഗ്നിയിൽ രക്ഷപ്പെടാൻ ശരിയായി ഈമാനും ഇഖ്ലാസും ഉള്ളവരായി തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ ജീവിച്ചു മരിക്കാൻ സർവശക്തനായ നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله. ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين നബിയ്യന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഏറെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണിത്. ഇസ്ലാമിനെ കൃത്യമായി അറിയാനും അറിയിക്കുവാനുമുള്ള ഒരു വേദിയാണ് ഈ പ്രദേശത്തെ മുജാഹിദ് പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം വേദികളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മലയാളക്കരയിൽ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ളതെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ വരെ അംഗീകരിക്കുന്ന വസ്തുതയാണ്. മുജാഹിദ് പ്രസ്ഥാനം സംവാദങ്ങളിൽ നിന്നോ ഖണ്ഡന പ്രഭാഷണങ്ങളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ ഓടിയൊളിക്കാറില്ല. സംവാദങ്ങൾ അറിയാനും അറിയിക്കുവാനുമുള്ള ക്രിയാത്മകമായ വേദിയായി മാറണം എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിയ നിലപാട്. വാദിക്കുവാനോ ജയിക്കുവാനോ ഉള്ള വേദികളായി മാത്രം സംവാദങ്ങളെയോ മുഖാമുഖങ്ങളെയോ മുജാഹിദ് പ്രസ്ഥാനം കാണാറില്ല. അറിയാനും അറിയിക്കുവാനുമുള്ള ഗുണകാംക്ഷ നിർഭരമായ ഒരു സമീപനമാണ് ഇത്തരം പരിപാടികളോട് എന്നും മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇസ്ലാഹി ചരിത്രം വായിച്ച ഏവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാഹി ചരിത്രത്തിലുടനീളം അതിൻ്റെ മഹാപണ്ഡിതന്മാർ നടത്തിയ ഖണ്ഡന പ്രഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും മുഖാമുഖങ്ങളും സംവാദങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. ഈ സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ നിഷ്പക്ഷമതികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്തരം പരിപാടികൾ വീണ്ടും നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച്, ഒരു സംവാദവേദി സംഘടിപ്പിച്ച്,
ഒരു മുഖാമുഖം സംഘടിപ്പിച്ച് ആ നാട്ടിൽ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല. അതിന്റെ ചരിത്രത്തിൽ അത്തരമൊരു കറുത്ത അധ്യായം കാണാനും കഴിയില്ല. സംവാദങ്ങളെ അങ്ങനെയാണ് ഇന്നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ ഭൂതലത്തിൽ നിന്നില്ലാതാക്കുവാനോ ഒരു സംവാദം കൊണ്ട് കഴിയുമെന്ന വിഡ്ഢിത്തരം ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഒരു സംവാദത്തിലൂടെ മുഖാമുഖത്തിലൂടെ അവിടെ കൂടിയ ആളുകൾക്കും പരിസരവാസികൾക്കും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുദ്ധാരണകൾ തിരുത്താനും അതിനെ ശരിയായി മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സംവാദവേദികളെ നാം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടിയ മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും സൂചിപ്പിക്കുവാനുള്ളത്, നാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ അധിഷ്ഠിതമായ സംശയ നിവാരണത്തിലുള്ള അവസരമാണ് ഇൻഷാ അള്ളാ നാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമുഖത്ത് പ്രശ്നങ്ങളുള്ള തർക്കങ്ങളുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കേവലം രണ്ടു മണിക്കൂറുകൾ കൊണ്ട് ഭൂമുഖത്തെ പണ്ഡിതന്മാർക്കിടയിലുള്ള സർവ തർക്ക വിഷയങ്ങളും ഇവിടെ പരിഹൃതമാകുമെന്നുള്ള ഒരു വിചാരമൊന്നും മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നില്ല. മുസ്ലിം വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിം റിങ്ങിലേക്ക് കയറി വന്ന ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രുക്കളായ ജൂതന്മാർ എല്ലാവിധ സഹായ സഹകരണവും നൽകി പരിപാലിച്ചു പോരുന്ന ഷിയാക്കൾ ഈ മതത്തിലുണ്ടാക്കിയ വികൃതമായ വിശ്വാസങ്ങളും അതുപോലെ അനാചാരങ്ങളും സമീപനങ്ങളുമെല്ലാം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ വിഷയാവതാരകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങൾ എന്തെല്ലാമാണ്, ഒരു തർക്കമുണ്ടാകുമ്പോൾ എവിടേക്കാണ് കാര്യങ്ങൾ നാം ചേർത്തിവെക്കേണ്ടത്, ഇസ്ലാമിന്റെ ആധാരശിലകൾ എന്ത് എന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറയായ തൗഹീദ്, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആ റബ്ബിൽ നിന്നേ പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കാൻ പാടുള്ളൂ, ആ റബ്ബിന്റെ പേരിലെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, ആ റബ്ബിന്റെ പേരിലെ സത്യം ചെയ്യാവൂ, അവനിലെ തവക്കുലാക്കാവൂ. ഇങ്ങനെ തൗഹീദുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ ഇസ്ലാമിനെ വികൃതമാക്കുവാൻ വേണ്ടി, മതസന്ദേശത്തെ വക്രീകരിക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു വിഷയാവതരണം. ഞാൻ പറയുന്നത് വിഷയാവതരണം ശ്രദ്ധിച്ച് കേട്ടവർക്ക് മാത്രമേ ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്കൊരുപാട് സംശയങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടര മണിക്കൂറിൽ തീർക്കുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളണ്ടിയേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്ന പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു ചോദ്യമെന്ന നിലയിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ മുജാഹിദു പ്രസ്ഥാനത്തിന്റെ യുവ പണ്ഡിതന്മാര് നിങ്ങളുടെ സംശയത്തിന് മറുപടി നൽകും. ആദ്യമേ മനസ്സിലാക്കുക, ഇതൊരു ക്വിസ് പ്രോഗ്രാം അല്ല. നിങ്ങൾ ചോദിക്കുന്നു, അവിടുന്ന് ഉത്തരം നൽകുന്നു. ഈ സംശയവും ഉത്തരവും ആളുകൾക്ക് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്ന പാകത്തിലാവേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടുന്നാണ് അതിന് വിശദീകരണം നൽകുന്നത്, മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇത് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യം ഈ നാട്ടിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയായി ഇത് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ചോദ്യകർത്താക്കൾ മറക്കരുത് എന്നേ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ചോദിക്കുവാൻ ഉണ്ടാവും. എല്ലാവർക്കും അവസരം നൽകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആളുകൾ തന്റെ പിന്നിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകളുണ്ട് എന്ന രൂപത്തിൽ തന്നെ വളരെ ചുരുക്കിക്കൊണ്ടായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. സദസ്സിനോട് നിങ്ങൾ ഒരു പ്രസംഗ രൂപത്തിലുള്ള ചോദ്യശൈലി നമുക്കിവിടെ അനുവദിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ചോദിക്കുന്നത്
ഈ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരോടാണ്. ഇവിടെ ഇത് കേൾക്കുന്ന ആളുകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണത്തിന് അവസരം നൽകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം വളരെ ചുരുക്കിയാണ് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടത് എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വാദിക്കുവാനോ ജയിക്കുവാനോ ആവേശം കാണിക്കുവാനോ ആഹ്ലാദിക്കുവാനോ ഉള്ള മതിമറന്നുകൊണ്ട് ചെയ്യുവാനുള്ള പരിധി വിട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു വേദിയായി ആരും ഇതിനെ കാണാൻ പാടില്ല. മതം എന്നുള്ളത് ഗുണകാംക്ഷയാണ്. ഈ മതത്തിന്റെ വെളിച്ചം ഞാൻ ഗ്രഹിച്ചതുപോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ, അതിന്റെ വെളിച്ചം കൊണ്ട് എനിക്ക് ഉപകാരം ലഭിച്ചതുപോലെ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യർക്കും ഈ മതത്തിന്റെ വെളിച്ചം ലഭിക്കണമെന്ന് അത്യുൽക്കടമായി ആഗ്രഹിക്കുന്നവരായിരിക്കണം ഒരു മുജാഹിദ് പ്രവർത്തകൻ. ആ സത്യം ജനങ്ങൾക്ക് മനസ്സിലാകുക മൂലം അവർക്ക് അനശ്വരമായ സ്വർഗപ്രവേശം ലഭിക്കും. അതുപോലെ നിത്യാനാശമാകുന്ന നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കും. നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തണം. സ്വർഗപ്രവേശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്നത് പോലെ മുഴുവൻ ആളുകൾക്കും സ്വർഗം ലഭിക്കണം. എല്ലാ സന്ദർഭത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാവണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഒരു ഇസ്ലാമിക സദസ്സാണിത്. അള്ളാഹുവിന്റെ മലക്കുകൾ സാക്ഷിയായ ഇൽമിന്റെ ഒരു സദസ്സാണ്. ആ സദസ്സിന്റെ മാന്യതയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല, ചോദ്യകർത്താക്കളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഈ നാട്ടിൽ ഈ പരിപാടി മൂലം ഒരു ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന, ആളുകൾക്ക് ഭീതിയുണ്ടാകുന്ന ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു സമീപനമോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കാരണം മതമെന്നുള്ളത് പരസ്പരം കലഹിക്കുവാനുള്ളതല്ല, മതമെന്നുള്ളത് പരസ്പരം ഭീതിപ്പെടുത്തുവാനല്ല, മതമെന്നുള്ളത് അറിയുവാനും അതുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കുവാനും അതുമൂലം സ്വർഗപ്രവേശം ലഭിക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് ഈ ചിന്തകളായിരിക്കണം ഈ സന്ദർഭത്തിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇതാ പ്രത്യേകം സജ്ജമാക്കിയ, ഗസ്റ്റുകൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പിന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു കൗണ്ടർ ചോദ്യകർത്താക്കൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചോദ്യകർത്താവിനെ ആ വളണ്ടിയേഴ്സ് ഈ കൗണ്ടറിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് ചോദിക്കാവുന്നതുമാണ്. ആ പ്രത്യേക സ്ഥലത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളൂ. ഒരുപക്ഷേ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ നിങ്ങൾ ദൂരെ നിന്നുള്ള ചോദ്യങ്ങള് ഞങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുകയില്ലെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി തയ്യാറാക്കിയ ഈ പോയിന്റിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത് എന്നുകൂടി ഉണർത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ സംശയ നിവാരണത്തിനുള്ള അവസരം തുടങ്ങുകയാണ്. അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഓർമ്മ വേണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ചുകൂടുവാനും അതുപോലെ ഈ സദുദ്യമത്തിൽ ഭാഗവാക്കാവുവാനും സാധിച്ചതിൽ നാം പരമകാരുണികനായ റബ്ബിനോട് ഏത് സന്ദർഭത്തിലും നന്ദിയുള്ളവരാവണം. പരമകാരുണികനായ റബ്ബ് ഈ കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാനായി ചോദ്യകർത്താവിനെ ക്ഷണിക്കുകയാണ്. എന്റെ പേര് സുഹൈർ, ഞാൻ പരപ്പനങ്ങാടി ഒട്ടുമിൽ നിന്ന് വരുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മമ്പുറം തങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഇതേ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവ ശിർക്കാണെന്നും അവ തെറ്റാണെന്നും വാദിക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൃഷ്ടാവായ അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ചിലർ, മുഹിദ്ദീൻ ഷെയ്ഖിനെയും അമ്പറന്തങ്ങളെയും ഒക്കെ മുസ്ലിമായിക്കൊണ്ട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വേറെ ചിലർ, രണ്ടു കൂട്ടരും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ തന്നെയാണ് ഓതുന്നത്, ഹദീസുകൾ തന്നെയാണ് പറയുന്നത്, അപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. ഈ ലോകത്ത് സർവശക്തനായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതു തന്നെ വിവിധ ആശയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ആശയം ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ്. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആദർശങ്ങളുണ്ടാകും, ഓരോ വിഷയത്തെക്കുറിച്ചും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകും.
ഇതിൽ സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുന്ന ആശയമേത്, ആദർശമേത്, ഇത് തിരിച്ചറിയാൻ അവസരം കിട്ടിയവർ അതാരാണെന്നുള്ള പരീക്ഷണം. നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുന്നു. ഫജാൽനാഹു സമീഅൻ ബസീറ, അതിനായി അവനെ കേൾക്കുന്നവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി എന്നാണ്. എന്താണ് അവൻ കേൾക്കേണ്ടത്? എന്താണ് കാണേണ്ടത്? എങ്ങനെയാണ് ഈ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുക? അതിനൊരു വഴിയുണ്ട്. ഇന്നാ ഹദൈനാ ഹുസ്സബീൽ, നിശ്ചയം നാം അവനൊരു മാർഗം കാണിച്ചിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ആ മാർഗത്തിൽ അവൻ പ്രവേശിച്ച് ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലാതെ പിന്തിരിഞ്ഞ് നന്ദി കെട്ടവനുമാകാം. അപ്പൊ ആരാണ് മനുഷ്യരിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്നത്? അത് ശരിയായ മാർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ആദം അലൈഹിസ്സലാം ഈ ഭൂമുഖത്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ റബ്ബ് പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ അരികിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തുമ്പോൾ ആരാണോ അത് പിന്തുടരുക, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ മാർഗദർശനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് മാർഗദർശനം, സംശയം വേണ്ട, അതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ തന്നെ ഓതിയിട്ട് വിവിധ അഭിപ്രായം വന്നാലോ? അതിനാണ് സർവശക്തനായ അള്ളാഹു അതിന് കൃത്യമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചത്. ഖുർആൻ ആയത്തോതി ആർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഓരോരുത്തരും തങ്ങൾക്കനുസരിച്ചതുപോലെ തങ്ങളുടെ ഗവേഷണത്തിനും നിരീക്ഷണത്തിനും അവനവന്റെ ബുദ്ധി നിലവാരത്തിനും അനുസരിച്ച് ഒരായത്തോതി, ഒരു ഹദീസ് വായിച്ച് അങ്ങ് വിശദീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ അതിന് അനുവാദമുണ്ടോ? അതുകൊണ്ട് തന്നെ സർവശക്തനായ അള്ളാഹു ഖുർആൻ മനസ്സിലാക്കാൻ വ്യക്തമായ ഒരു മാർഗരേഖ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കാലം കഴിഞ്ഞ് നിങ്ങൾ ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സയറാ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളമായ അഭിപ്രായ ഭിന്നത കാണുക തന്നെ ചെയ്യും. കാണുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ, അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയും എന്റെ പിൻഗാമികളുടെ ചര്യയും മുറുകെ പിടിക്കണം. എന്താണ് പിൻഗാമികളുടെ പ്രത്യേകത? അർറാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി, എന്റെ കാലശേഷം അവർ സന്മാർഗചാരികളും മറ്റുള്ളവരെ സന്മാർഗത്തിലൂടെ നയിക്കുന്നവരുമാണ്. അവർ സന്മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് സന്മാർഗത്തിലൂടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനു മാതൃകയായി ഒരു സമൂഹം നേരത്തെ വിഷയാവതരണത്തിൽ ശ്രദ്ധിപ്പിച്ചിരുന്നു. സ്വഹാബികളെ സംബന്ധിച്ചാണ്, അവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമമായ ജനത. യാതൊരു കാപ്പട്യവുമില്ലാത്ത ആഴമേറിയ അറിവുള്ള മാതൃകായോഗ്യരായ മൻകാന മുതഅസ്സിയൻ ഫല്യതഅസ്സ സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെയെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ പിന്തുടരണം എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് വർണ്ണിച്ചത് ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്റെ തലമുറയാണ്, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ. ഞാൻ നേരത്തെ ഊതി കേൾപ്പിച്ചതുപോലെ ഫഇൻ ആമനൂ ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലായി. അപ്പോൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിലപാടനുസരിച്ച് സ്വഹാബികൾ ഓരോ ആദർശവും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പഠിക്കണം. സ്വഹാബികളുടെ അതേ നിലവാരമുള്ളവരാണ് താബിഈകൾ, തബഊ താബിഈകളും. അതാണ് സുമല്ലദീന അലൽ അസർ സുമല്ലദീന യലൂനഹും എന്നൊക്കെ പറഞ്ഞ് തൊട്ടുപിറകെയുള്ളവർ, തൊട്ടുപിറകെ വരുന്നവർ സ്വഹാബികൾ താബിഈകൾ. കാരണം ആ മൂന്ന് കൂട്ടരെയും സർവശക്തനായ അള്ളാഹു പ്രത്യേകമായി പ്രശംസിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ, കഴിഞ്ഞുപോയ കടന്നുപോയ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട പൂർവികർ, അതേപോലെ അവരെ ഇഹ്സാനോടുകൂടി തുടർന്ന താബിഈകൾ, അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. മറ്റു തലമുറകൾക്കൊന്നുമില്ലാത്ത സവിശേഷത ഈ മൂന്ന് തലമുറകൾക്ക് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികളിലും താബിഈകളിലും എപ്രകാരം നിലനിന്നു? പ്രവാചകന്റെ കാലത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എല്ലാവരും സ്വഹാബിയാവുകയില്ല, മുനാഫിക്കുകൾ ഉണ്ടാകാം. അതാരാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തഖ്വയോടുകൂടി തൗഹീദിന്റെ അടിത്തറയിൽ ജീവിച്ചു മരിച്ച പ്രഗത്ഭരായ മാതൃകായോഗ്യരായ സ്വഹാബികളും താബിഈകളും അവർ എപ്രകാരമാണ് ഖുർആനിനെയും സുന്നത്തിനെയും വിലയിരുത്തിയത്,
അവരാരെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖബറിങ്കൽ വരികയോ അതല്ല വീട്ടിലിരുന്നിട്ടോ പ്രവാചകരെ വിളിച്ചിട്ടുണ്ടോ തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ജിഹത്തുക കാസിദ അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ യാ സയ്യിദ സാദാത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ യാ ബഷീർ യാ നദീർ എന്നിങ്ങനെ വിളിച്ചിട്ടുണ്ടോ ഇതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് സ്വഹാബത്തിനെ സംബന്ധിച്ച് ലിത്തഖൂനു ഷുഹദാഅ എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഖുർആനും സുന്നത്തും സ്വഹാബികൾ ഗ്രഹിച്ചതുപോലെ താബിഈകൾ ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കുക എന്നുള്ളതാണ് പിൽക്കാലത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള വഴി അതാണ് അത് സ്വീകരിക്കുന്നവരെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അസുന്നത്തി എന്നാൽ പ്രവാചകന്റെ ചര്യ അൽ ജമാഅത്ത് എന്നാൽ സ്വഹാബത്ത് ആ സംഘം അതുകൊണ്ട് സ്വഹാബത്ത് അവരിൽ നിലവിലില്ലാത്ത ഒരു വിശ്വാസവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ നമ്മൾ പറഞ്ഞുകൂടാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സ്വഹാബത്തിലൂടെയുമാണ് അതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്ത് ഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പരിഹാരം എന്നാണ് ബഹുമാന്യനായ ചോദ്യകർത്താവിനോടും ഇത് ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോടും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇവിടെ ശംസുദ്ദീൻ പാലത്ത് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു കാരണം ഖുർആനും സുന്നത്തുമാണ് മനുഷ്യർക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ടത് ഈ തർക്കവിതർക്കങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ എഴുതിവെച്ച കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ അവിഷേകമായി എന്തു പറഞ്ഞു അതിന്റെ പ്രായോഗിക വിശദീകരണമായ ഹദീസ് അവിഷേകമായി എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കുകയാണ് ഇസ്ലാമിനോട് കൂറ് പുലർത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം ഇവിടെയുണ്ട് ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ട് പക്ഷേ കൂട്ടമായി വന്നുകൊണ്ട് ചോദിക്കാനല്ലല്ലോ നാം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോരുത്തര് വളണ്ടിയേഴ്സിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേകമായ സജ്ജമാക്കിയ ആ സ്ഥലത്തേക്ക് ഓരോരുത്തർ പ്രവേശിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായും മറുപടി നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ബഹളം വയ്ക്കേണ്ടതില്ല പ്രശ്നങ്ങൾ ബോധപൂർവം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അടുത്ത ചോദ്യം الحمد لله الصلاة والسلام على أشرف المرسلين الصلاة والسلام على جميع الأنبياء والمرسلين ارتخبت على الخطوة ويراسر وعداد لك أشكو فيه يا سيدي خير النبي ഈ വരി നിങ്ങൾ സ്റ്റേജായ സ്റ്റേജ് മുഴുവനും നിങ്ങൾ ഓതുന്നു കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നിങ്ങൾ ഈ മൗലിദിന്റെ ഈ മദ്ഹുർ റസൂലിന്റെ റസൂലുള്ളായുടെ ഇസ്തിഗാസ ലോക മുസ്ലിമീങ്ങൾ അധികവും സുന്നികളാണ് അവരെല്ലാവരും ഈ പദ്യം ചൊല്ലുന്നുണ്ട് അതിൽ പങ്കാളികളാകുന്നുണ്ട് അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഇവിടെ അവതരിച്ച വിഷയ അവതരണത്തിൽ ഈ മൗലിദിന്റെ ഈ വരി ചൊല്ലിയാൽ അത് ഷിർക്കാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ഇൻഷാ അല്ലാ ഈ വേദിയിൽ നിങ്ങൾ എനിക്ക് സമയം തരുകയാണെങ്കിൽ ഈ ഷിർക്കല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ചോദ്യം ലോക മുസ്ലിമീങ്ങൾ അധികവും ഈ വരി ചൊല്ലുന്നതാണ് അവരുടെ വിശ്വാസം എന്താണ് നിങ്ങൾ അത് ആദ്യം അറിയണം എന്താണ് അവരുടെ വിശ്വാസം ഞാൻ ചോദിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾ നിങ്ങൾ ഷിർക്കാക്കണം അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇവിടെ ഒരുപാട് വഹാബി സുഹൃത്തുക്കള് സുന്നി വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഈ വരി ചെല്ലുകയാണെങ്കിൽ ഷിർക്കാണെന്നാ അപ്പൊ ഉദാഹരണം അന്യ മതക്കാരെ പോലെയാണെന്നാ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്യ സുന്നികളായ വീടുകളിൽ വിവാഹം നടത്തുമ്പോ സുന്നികൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് ഇത്രയും നിങ്ങൾ മൈക്കുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആദർശത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സുന്നി മുസ്ലിങ്ങളെ വീട്ടിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് സഹോദരങ്ങളെ ഇർതഖബ്തു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന മംഗൂസ് മൗലിദിലെ വരിയാണ് ചോദ്യത്തിന്റെ തുടക്കം യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
തെറ്റ് ചെയ്തു പോയെന്നും താങ്കളോട് അതിൽ ആവലാതി ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ മൗലിദ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടല്ലാതെയുള്ള പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ഒരു കാര്യം, ഒരു പക്ഷേ എന്താണ് ആ ജാതി ഇർത്തകബത്തു പോലുള്ള വരികൾ ചൊല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഉദ്ദേശം, അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്, എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവർ ചൊല്ലുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആമുഖമായി അഥവാ വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന പേരിൽ മുഹീദ്ദീൻ കുഴിപ്പുറം ജീലാനി സപ്ലിമെന്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു ലേഖനമാണ്. അതിൽ പറയുന്നു, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ ഒരടിമ അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും അതൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുദുസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പറയുകയാണ്, കേട്ടോളൂ, ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആലയാണ് എന്നല്ലോ. അത് അസംഭവ്യവുമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയും, അല്ല കാണുന്ന പോലെ കാണാൻ കഴിയും, അല്ല അറിയുന്ന പോലെ അറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഈ ജാതി വരികളും അതുപോലെയുള്ള വേറെ, അത് മംഗൂസ് മൗലിദ് എന്നല്ല, പല ജാതി മൗലിദുകളിലും അതുപോലെ തന്നെ ഖുതുബിയത്ത് അങ്ങനെ എന്തൊക്കെ ജാതി ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ചൊല്ലുന്നത്, അല്ലെങ്കിൽ മറുഭാഗം പല സ്ഥലങ്ങളിൽ വിശദീകരിക്കേണ്ടതായിരുന്നു, വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാനുള്ളത്, ഈ ഇർത്തകബത്ത് ആയിരുന്നാലും അല്ലാഹു അല്ലാതെ പ്രാർത്ഥന അത് ശിർക്കാണ്. പിന്നെ ഇന്നാള് കാഫിർ, ഇന്നാള് മുശ്രിക് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിപാടിയല്ല മുജാഹിദീങ്ങൾക്കുള്ളത്. അത് വെച്ചുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിന്റെ ഭാഗമുള്ളത്, എന്താണ് അവരുമായുള്ള കെട്ടുബന്ധങ്ങളും അതുപോലുള്ള കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കെ വി മുഹമ്മദ് മുസിയാർ കൂറ്റനാട് അദ്ദേഹം കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത്, പഴയകാലത്ത് ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതാ സിറാജിൽ വന്നതാണ്. ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ ഉറപ്പിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോ ആ കൂറ്റനാട് മുസ്ലിയാരുമായിട്ട് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് കെട്ടുബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ മസലകൾ പറയേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ മർമ്മത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ജാതി ഇർത്തകബത്തു അതുപോലുള്ള കാര്യങ്ങൾ ചൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബഹുമാന്യനായ മുനീർ മദനി നൽകിയത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചതും ആ വലിയ സത്യമാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് പദ്യത്തിലൂടെയായാലും ഗദ്യത്തിലൂടെയായാലും നാം നടത്തുന്ന ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ നരകത്തിൽ പോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണമെന്നാണ് മുനീർ മദനി ഇവിടെ സൂചിപ്പിച്ചത്. ഈ മുജാഹിദ് പ്രസ്ഥാനം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ആരെയെങ്കിലും മുശരിക്കുകളുടെയോ കാഫറുകളുടെയോ സർട്ടിഫിക്കറ്റുകൾ കൂട്ടമായോ ഒറ്റയായോ വിതരണം ചെയ്യുന്ന പട്ടയം വിതരണം കണക്കെ മുശരിക്കിനുള്ളതും അതുപോലെ കാഫറിനുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഒരു സ്റ്റേജോ വേദിയോ അല്ല എന്നുകൂടി ചോദ്യകർത്താവ് മനസ്സിലാക്കുക. ചോദ്യകർത്താവിന് അടുത്ത ചോദ്യം. എന്റെ ചോദ്യത്തിനല്ല ഇവിടെ മറുപടി ഉത്തരം നൽകിയത്. ഞാൻ വളരെ വളരെ നല്ല രീതിയിലാണ് ചോദിക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഇനി പിന്നെ സിറാജ് പത്രമാണ് നിങ്ങൾ തെളിവിനെ വായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിറാജിലോ അല്ലെങ്കിൽ ചന്ദ്രികയിലോ ഏതോ പേപ്പറാകട്ടെ, ആ പേപ്പറിൽ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ, ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങളോട് തേടുന്നത്, ചോദിക്കുന്നത്. ഞാൻ എന്റെ ചോദ്യം, ഇർത്തഖബത്തു അലൽ ഖത്താ എന്നുള്ള വരി അത് ഖുർആനിനും സുന്നത്തിനും അനുകൂലമാണെന്ന് എന്റെ കയ്യിൽ തഫ്സീർ ഗ്രന്ഥം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം തന്നാൽ ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഒന്നടങ്കം വരുന്ന ഒരു ഏതെങ്കിലും ഒരു കൂറ്റനാട് മുസ്ലിയാരെ അല്ല ഞാൻ പറയുന്നത്, ഒന്നടങ്കം ഒരു ഞാൻ സ്വരാജ്യപത്രത്തിലോ അല്ലെങ്കിൽ ഞാൻ അത് ന്യായീകരിക്കല്ല. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾ ഒന്നടങ്കം ഇർത്തഖബ്
ഇർത്തഖബത്ത് ചൊല്ലുന്ന ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ പിന്നെ പ്രസംഗിപ്പിച്ച മൗലവി സഹോദരൻ പ്രസംഗിച്ചു, ഇർത്തഖബത്ത് ചൊല്ലിയാൽ അത് റസൂലുള്ളാഹിനോടുള്ള സഹായ അഭ്യർത്ഥനയുണ്ട്, അത് ശിർക്കാണ്. അപ്പൊ ഞാൻ എന്റെ നല്ലൊരു ചോദ്യം, നമ്മൾ നല്ല ഈ കാര്യം നമ്മൾ ആത്മാർത്ഥത ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുശരിക്കാണല്ലോ മുജാഹിദിന്റെ ഭാഷ പ്രകാരം. അപ്പൊ എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സാധാരണ മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ഷഹാദത്ത് കൽമ ചൊല്ലണം. അപ്പൊ നിങ്ങൾ പറയുന്ന ആദർശ പ്രകാരം എന്തുകൊണ്ടാണ് ഒരുപാട് മുജാഹിദ് സഹോദരങ്ങൾ സുന്നികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർ ഏതായാലും മുശരിക്കാണല്ലോ ഷഹാദത്ത് കൽമ ചൊല്ലണ്ടേ, വിവാഹം കഴിക്കുന്നത് കാണുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾ ഇത്രയും മൈക്ക് കെട്ടി ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന എന്ത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? സുഹൃത്തെ, ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. മുജാഹിദുകൾ ഇവിടെയുള്ള മറ്റെല്ലാ മുസ്ലിം സംഘടനകളെയും കാദിയാനി ചേകനൂർ ഒഴിച്ചുള്ള എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെയും അത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുള്ളത്. അതേസമയം ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ കാര്യം മുജാഹിദ് ചെയ്താലും സുന്നി ചെയ്താലും ജമാഅത്തുകാരൻ ചെയ്താലും തബ്ലീഗുകാരൻ ചെയ്താലും ശിർക്കാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻസല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫഹുവ മിന്ന ഫലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാലൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിയുകയും അതുപോലെ തന്നെ മൻസല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ല വഅകല ദബീഹതന നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ, അവൻ മുസ്ലിമാണ്. മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യവും അവനുണ്ടായിരിക്കും. മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ ബാധ്യതയുണ്ടോ അതും അവരുണ്ടായിരിക്കും. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാവരോടും അവർ ചെയ്യുന്ന ശിർക്കും കുഫ്റും ബിദഅത്തും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുമെങ്കിലും അവരെ മുസ്ലിങ്ങളായി തന്നെയാണ് മുജാഹിദുകൾ കണക്കാക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സിറാജ് അംഗീകരിക്കില്ല മറ്റംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിതമായ നിലയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം കാഫറാണെന്നും അസിലിയായ കാഫറുകളേക്കാൾ പച്ചയായ കാഫറാണെന്നും എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അവർ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിനും കല്യാണം കഴിക്കുന്നുണ്ട്, മുജാഹിദുകളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് വരാം, മറ്റു പാപങ്ങൾ വരുന്നത് പോലെ തന്നെ. അത് ഞങ്ങൾ ഗുണകാംക്ഷയോടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. സഹോദരന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഇവിടെ ബഹുമാന്യനായ സക്കരിയ മൗലവി നൽകിയത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും മുസ്ലിം സംഘടനകളെയും മുഷിരിക്കിന്റെയും കാഫിറിന്റെയും ചാപ്പകുത്തി അകറ്റി നിർത്തുന്ന സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ചരിത്രത്തിൽ പിന്തുടർന്നിട്ടില്ല. അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊട്ട് സാധ്യവുമല്ല എന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. അതല്ലാത്ത അടുത്ത ചോദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രകോപനമുണ്ടാക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതിപ്പോ വളരെ വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ അവതരണ വിഷയ അവതരണത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞു, ഇർത്തഖബത്ത് ചൊല്ലുന്ന ആളുകൾ മുശരിക്കാണെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുശരിക്ക് എന്ന പദം എന്താണ്? ഇത് നേരത്തെ മുശരിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്, അള്ളാഹു തആലാവിന് ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ പഠിച്ചത്. മുശരിക്ക് ആയി കഴിഞ്ഞാൽ അള്ളാഹു പിന്നെ അവന്റെ ഒരു പ്രതീക്ഷയോനില്ല. ബിദഅത്ത് വന്നാലും കിതാബുകളും ഹദീസുകളൊക്കെ കാണാം, അവന്റെ ശിക്ഷ കഴിഞ്ഞാലും നരകത്തേക്ക് കടത്തുമെന്ന് അഭിപ്രായമില്ല, അത് പോട്ടെ, നമുക്ക് അറിയത്തില്ല. പക്ഷെ ശിർക്ക് ചെയ്താൽ അത് ഒരിക്കലും സാധുവല്ല. അത് നമ്മളിപ്പോ മുസ്ലിങ്ങളിൽ ശിർക്ക് വരുന്നുണ്ടെങ്കിൽ ശിർക്ക് തന്നെയാണ്, നമുക്ക് വാലക്കുന്ന കല്യാണം കഴിക്കാൻ പറ്റില്ല.